اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ومن يبتغ غير الإسلام دينا فلن يقبل منه وهو في الآخرة من الخاسرين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സത്യവിശ്വാസി വിശ്വാസിനികളെ, ശ്രോതാക്കളെ, സഹപ്രവർത്തകരെ, നേതാക്കളെ, അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും എന്നും എപ്പോഴും ഇവിടെയും നമ്മളേവരിലും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ റബ്ബു സുബ്ഹാനഹു വതആല നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിന്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളെ ഇതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ പ്രസ്തുത കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ലെന്നും സ്നേഹത്തിന്റെ ഭാഷയിൽ സ്വന്തത്തെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. കരുണ്യവാനായ സൃഷ്ടാവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് മഹനീയമായ ഒരു പ്രമേയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടാൻ അവർ നമുക്ക് തൗഫീഖ് നൽകി. ജീവിതത്തിന്റെ നെട്ടോട്ടത്തിനിടയിൽ ഒരല്പസമയമെങ്കിലും അന്നദാതാവിന് വേണ്ടി മാറ്റിവെക്കാൻ മറന്നുപോകുന്ന വലിയ സമൂഹത്തിൽ ഇത്തരം സദസ്സുകൾ ജാഗ്രതയോടുകൂടി സംഘടിപ്പിക്കുവാനും അവിടെ പങ്കെടുക്കുവാനും ചർച്ചകൾ നടത്തുവാനുമുള്ള വലിയ മനസ്സ് അള്ളാഹുവിന് വലിയ കാരുണ്യം തന്നെയാണ്. ജീവിതത്തിന്റെ അവസാനം വരെ കാരുണ്യത്തിന്റെ മാലാഖമാർ നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം സദസ്സുകളിൽ ഒന്നിടവിടാതെ പങ്കെടുക്കുവാനും അവിടെ പറയപ്പെടുന്ന പ്രമാണബദ്ധമായ കാര്യങ്ങൾ അതുപോലെ ജീവിതത്തിൽ പകർത്തുവാനും പ്രമാണവിരുദ്ധമായവ തള്ളിക്കളയാനും നമുക്ക് ഏവർക്കും നാദം തൗഫീഖ് നൽകുമാറാകട്ടെ. മതം മാനവികതയുടെ മഹത ദർശനം എന്ന തലക്കെട്ട് ഉയർത്തിപ്പിടിച്ച് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളക്കരയിലെ കുഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നഗരങ്ങളിലുമെല്ലാം പൊതുയോഗങ്ങളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള അനുഭവത്തിന്റെ ജാഹിദിയിൽ വളരെ കാലോചിതമായ കാലിക പ്രസക്തമായ പ്രമേയങ്ങളാണ് എന്നും തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഖുറാഫത്ത് അതിന്റെ എല്ലാ രൗദ്രഭാവങ്ങളോടും കൂടി അരിഞ്ഞാടുമ്പോൾ തൗഹീദ് വിശുദ്ധിക്ക് വിമോചനത്തിന് എന്ന പ്രമേയവുമായി സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കേനവന് സാധിച്ചിട്ടുണ്ട്. യുവമസ്തിഷ്കങ്ങളെ പ്രക്ഷാളനം ചെയ്ത് അവയെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കയത്തിലേക്ക് തള്ളിയിടാൻ കുൽസിത ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യക്തമായ ഇടപെടലുകൾ നടത്തി ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളക്കരയിൽ യോഗങ്ങളും പരിപാടികളും നടത്താൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മതം മാനവികതയുടെ മഹിത ദർശനം എന്ന തലക്കെട്ട് ഈ സാഹചര്യത്തിൽ കേരളം ഉയർത്തിപ്പിടിച്ചതെന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള പ്രബുദ്ധരായ സാക്ഷരരായ ആളുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശം പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് സംഗതികളാണ് മതവും യുക്തിവാദവും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതിലാണ് നന്മയുള്ളത്, ഏതിലാണ് തിന്മയുള്ളത്, ഏതാണ് യുക്തിഭദ്രം, ഏതാണ് അയുക്തമായത് എന്ന് ശക്തമായ വാഗ്വാദങ്ങളും സെമിനാറുകളും സംവാദങ്ങളും മെഴുത്തുകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകമായ സാഹചര്യം. ആ സാഹചര്യത്തിൽ മതമാണ് എന്നും മനുഷ്യവർഗത്തിന്റെ പക്ഷത്ത് നിന്നിട്ടുള്ളത് മാനവികതയുടെയും നന്മയുടെയും കാരുണ്യത്തിന്റെയും അലിവിന്റെയും സത്യത്തിന്റെയും നീതിയുടെയും ധർമ്മത്തിന്റെയും സംസ്കാരത്തിന്റെയും സദാചാരത്തിന്റെയും പക്ഷത്ത് എന്നും നിലകൊണ്ടിട്ടുള്ളത് മതമാണ് എന്ന വലിയ സത്യം ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു പറയേണ്ട ബാധ്യത കേന്ദ്രമണി പോലെയുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ടാണ് മതം മാനവികതയുടെ മഹത ദർശനം എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
നടക്കുന്നുണ്ട്. ഈ മണ്ണാർക്കാട് അടക്കമുള്ള പല പ്രദേശങ്ങളിലും സജീവമായ പ്രോഗ്രാമുകളും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊതുസമൂഹത്തിന് സത്യം തുറന്നു കാണിക്കാനുള്ള നമ്മുടെ ഈ എളിയ ശ്രമത്തെ സാലിഹായ സൽക്കർമ്മമായി സ്വീകരിച്ചു. ഇവിടെ ഒരുമിച്ച് കൂടാൻ അവൻ നമുക്ക് ഭാഗ്യം നൽകിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിന്റെ താഴ്വരകളിലും പൂന്തോട്ടങ്ങളിലും ഒരുമിച്ച് കൂടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുവരെ കാണാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഇസ്ലാമിനെ മതത്തെ മുഴുവനും മതങ്ങൾ മുഴുവനും ആക്രമിക്കുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇസ്ലാമിനെ കടന്നാക്രമിക്കുന്ന പ്രത്യേകമായ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കുകയാണ്, പല പേരുകളിൽ പല നാമങ്ങളിൽ പല ഭാവങ്ങളിൽ പരിപാടികൾ നടക്കുമ്പോൾ അവയുടെ എല്ലാം അടിസ്ഥാനപരമായ ലക്ഷ്യം ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും ഖുർആനെയും പ്രവാചകനെയും വിമർശിക്കുക എന്നുള്ളത്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ലക്ഷ്യം അവർക്കില്ല. യഥാർത്ഥത്തിൽ യുവ മനസ്സുകളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന യുക്തിവാദം ലോകത്തിന് നൽകിയ സംഭാവന എന്താണെന്ന് നാം പഠിച്ചു നോക്കിയാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ചു പോകും എന്നതാണ് സത്യം. പ്രധാനമായും മതങ്ങൾക്കെതിരെ ആരോപണങ്ങൾ നടത്തുമ്പോൾ യുക്തിവാദികളും നിരീശ്വരവാദികളും പറയുന്ന വലിയൊരു കാര്യമുണ്ട്. എന്താണ്? മതങ്ങളാണ് പോരാട്ടങ്ങളുടെയും സംഘടനകളുടെയും കാരണഹേതു. മതം ഉപേക്ഷിച്ച് മനുഷ്യൻ മനുഷ്യനായാൽ ഇവിടെ സംഘടനകൾ ഉണ്ടാവില്ല, കൊലപാതകങ്ങൾ ഉണ്ടാവില്ല, പോരാട്ടങ്ങൾ ഉണ്ടാവില്ല, തമ്മിൽ തല്ലുകൾ ഉണ്ടാവില്ല, ലോകം മുഴുവൻ പ്രശാന്തമായി മാറും ഇവിടെ മതമെന്ന വലിയ കാര്യം എടുത്തു മാറ്റപ്പെട്ടാൽ എന്നാണ് നാട് നിങ്ങൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ലോകത്തിന്റെ ചരിത്രത്തിൽ ക്രൂരന്മാരായ കിരാതന്മാരായ പ്രാകൃതന്മാരായ മൃഗങ്ങളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള അതിക്രൂരമായ കൊലപാതകങ്ങളും നരനാടായാട്ടുകളും കൂട്ടക്കൊലകളും നടത്തിയ ഒരുപാട് ഭരണാധികാരികളുണ്ട്. ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആരാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നത് എന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ, അല്ലെങ്കിൽ കൂലങ്കഷമായ പഠനം ആ ഒരു വിഷയത്തിൽ നിങ്ങൾ നടത്തി നോക്കിയാൽ മൂന്ന് പേരുകളാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്ന ആളുകളുടെ പേരുകൾ നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുമ്പോൾ മൂന്ന് പേരുകളാണ് അതിൽ ആ പട്ടികയിൽ ഒന്നാമതായി വരിക. അതിൽ ആ മൂന്നാളുകളിൽ ആരാണ് ഏറ്റവും കൂടുതൽ ആളെ കൊന്നത് എന്നതിന് ചരിത്രകാരന്മാർ തമ്മിൽ തർക്കമുണ്ടെങ്കിലും അവരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നത് എന്ന കാര്യത്തിൽ ചരിത്രകാരന്മാർ തമ്മിൽ ഒരു തർക്കവുമില്ല. അതിലൊരാൾ മാവോ സേതുങ്ങാണ്, രണ്ടാമത്തെയാൾ ജോസഫ് സ്റ്റാലിനാണ്, മൂന്നാമത്തെയാൾ ഹിറ്റ്ലറാണ്. ഇവരെ കൊന്നുകളഞ്ഞത് ഇവരുടേതായ ഹിറ്റ്ലറുടെ ആര്യൻസ് ആണ് ഈ ലോകത്തിന്റെ മുഴുവൻ ആധിപത്യം അവകാശപ്പെടുന്നത്. അവരല്ലാത്ത ആർക്കും ആധിപത്യത്തിന് അവകാശമില്ല എന്ന് പറഞ്ഞ് അതിന് തടസ്സമായി നിൽക്കുന്ന സകല മനുഷ്യരെയും ഹോളോകോസ്റ്റ് വഴി കൊന്നൊടുക്കിയ ഹിറ്റ്ലറിന്റെ ക്രൂരവും കിരാതവുമായ നടപടികൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധവും പ്രശസ്തവുമാണ്. അതേപോലെ തന്നെ ജോസഫ് സ്റ്റാലിൻ താൻ ശരിയെന്ന് വിശ്വസിക്കുന്ന ആശയത്തിന്റെ നിയമവൽക്കരണത്തിന് വേണ്ടി കോടിക്കണക്കിന് വരുന്ന കർഷകരെ പട്ടിണി കുത്തുകൊന്ന ചരിത്രവും ചരിത്ര ഗ്രന്ഥങ്ങളിൽ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ മാവോ സേതുങ്ങും ഈ മൂന്നാളുകളും പരസ്യമായി ലോകത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങളെല്ലാം നിരീശ്വരവാദികളാണ്, ഞങ്ങൾ അത്തീസ്റ്റുകളാണ്, ലോകത്ത് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്ന ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെ കൊന്ന ഭരണാധികാരികളുടെ പട്ടികയിൽ ഒന്നും രണ്ടും മൂന്നും സ്ഥാനം കൈയടക്കി വെച്ച മൂന്ന് ഭരണാധികാരികളും പച്ചയായി ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ നിരീശ്വരവാദികളാണ്. ഇതാണ് നിരീശ്വരവാദവും യുക്തിവാദവും ലോകത്തിന് നൽകുന്ന സമ്മാനം. ഇവിടെ ഈ യുവാക്കളുടെ മനസ്സിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ കുത്തിവെക്കാൻ നോക്കുന്ന ശ്രമിക്കുന്ന വലിയൊരു അബദ്ധ ജടിലമായ ധാരണ എന്താറിയോ, ജീവിതം സുന്ദരമാകണമെന്നുണ്ടെങ്കിൽ സർവതന്ത്ര സ്വതന്ത്രം ഒരാൾക്ക് കിട്ടിയാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ. എന്തും ചെയ്യാൻ കഴിയണം. ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് എന്തും, എന്താണോ അവന്റെ മനസ്സ് പറയുന്നത് എന്തും ചെയ്യാൻ അയാൾക്ക് കഴിയണം. എങ്കിൽ മാത്രമേ അവന്റെ ജീവിതം അർത്ഥപൂർണമാവുകയുള്ളൂ എന്ന അബദ്ധ ജടിലമായ ധാരണയാണ് ലോകം മുഴുവൻ ഇവർ പറഞ്ഞു പരത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ സഹോദരിമാരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, സംഗീതം പാട്ട്, ഒരാളെ മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് സുന്ദരമായി പാട്ട് പാടുകയാണ്, ആ പാട്ട് നിങ്ങൾ ആസ്വദിക്കും, നിങ്ങളുടെ ചെവികൾക്ക് അത് ആനന്ദം നൽകും, നിങ്ങൾക്കത് സമാധാനം നൽകും. അയാൾ പാട്ട് പാടാൻ കഴിവുള്ള ആളാണെങ്കിൽ ഒരാൾ വന്നിട്ട് ഈ മൈക്കിന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒച്ചയിടാൻ അയാൾക്ക് തോന്നിയതുപോലുള്ള ഒരുപാട് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കാൻ, കുറെ നേരം അലറുക, കുറെ നേരം മട്ടഹസിക്കുക, പിന്നെ പൊട്ടിച്ചിരിക്കുക, അങ്ങനെ അയാളിങ്ങനെ അലറി ഒച്ചപ്പാടുണ്ടാക്കുക, നിങ്ങൾ എന്താണ് ചെയ്യുക? എത്ര നേരം നിങ്ങൾ കേട്ടിരിക്കാൻ പറ്റും? 10-15 സെക്കൻഡ് ആവുമ്പോ നിങ്ങൾ ഓരോ ആളുകൾ എഴുന്നേറ്റിട്ട് സംഘാടകരോട് ചോദിക്കുമ്പോൾ എന്താ ഈ ചങ്ങായി കാണിക്കുന്നത്, അയാളെ പിടിച്ചിറക്കാൻ ഇവിടെ ആരുമില്ലേ, ഏതാ ഈ ഭ്രാന്തൻ, ഏത് ചങ്ങല പൊട്ടിച്ചിട്ടാണ് ഇയാൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, മനുഷ്യന്റെ ചെവി അടഞ്ഞു പോയാലോ, എന്താണ് ഇയാൾക്ക് പറ്റിയത്,
നാനാ തരത്തിലുള്ള പ്രതികരണങ്ങൾ മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടാവും. എന്താ കാരണം? ഒന്നാമത്തെ ഗാനം നമ്മുടെ ചെവികൾക്ക് കർണാനന്ദകരമായി അനുഭവപ്പെട്ടത്. ആ പാട്ടുകൾക്ക് പ്രത്യേകമായ നിയമങ്ങളുണ്ട്. ശബ്ദം ഉയർത്തേണ്ടടുത്ത് ഉയർത്തണം, താഴ്ത്തേണ്ടടുത്ത് താഴ്ത്തണം, മയമാക്കേണ്ടടുത്ത് മയമാക്കണം, കടുപ്പപ്പെടുത്തേണ്ടടുത്ത് കടുപ്പപ്പെടുത്തണം. വ്യക്തമായ താളലയങ്ങളിലെ നിയമങ്ങൾ അനുസരിച്ച് ഒരാള് ശബ്ദമുണ്ടാക്കിയപ്പോ ആ ശബ്ദം നമുക്ക് സുന്ദരമായി അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. ഒരാള് കയറി വന്നിട്ട് അയാൾക്ക് തോന്നിയതുപോലെ, അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ, അയാളുടെ മനസ്സിൽ തോന്നിയതുപോലെയുള്ള കുറെ ഒച്ചപ്പാടുകൾ ഇവിടെ ഉണ്ടാക്കിയപ്പോ നമുക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ തന്നെയാണ് ജീവിതം. ജീവിതം സുന്ദരമാകണമെങ്കിൽ മനുഷ്യന്റെയും മൃഗത്തിന്റെയും ജീവിതം വ്യത്യസ്തമാകണം എന്നുണ്ടെങ്കിൽ വ്യക്തമായ മാതൃക, കൺട്രോൾ ലൈൻ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ ജീവിതം യഥാർത്ഥമായ രീതിയിൽ സുന്ദരമാവുള്ളൂ. ഒരാളൊരു കത്ത് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവരികയാണ്, രണ്ട് കത്തുണ്ട് അയാളെ കയ്യിൽ. ഒന്നാമത്തെ കത്ത് തന്നപ്പോ അത് ഒരു ലൈൻ മേലോട്ടാണ്, ഒരു ലൈൻ താഴോട്ടാണ്, കുറെ അക്ഷരങ്ങൾ പകുതിക്ക് നിർത്തിയിട്ടുണ്ട്, പകുതിക്ക് അക്ഷരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആകെ കൂടി വല്ലാത്തൊരവസ്ഥയിലാണ് ആ കത്ത് നിങ്ങൾക്ക് തരുന്നത്. ഒരാള് നിങ്ങളുടെ കയ്യിലേക്ക് കത്ത് തരാൻ, ആ കത്തിന് വ്യക്തമായ ബോർഡർ ഉണ്ട്, ആ കത്തിന് വ്യക്തമായ ലൈനുകളുണ്ട്, വ്യക്തമായ വരികളുണ്ട്. വണയാതെ, തിരിയാതെ, അക്ഷരങ്ങൾ മുറിയാതെ, വാക്കുകൾ മുറിയാതെ, സുന്ദരമായി വാക്കുകൾക്കിടയിൽ കൃത്യമായ അകലങ്ങൾ പാലിച്ചിട്ട് രണ്ട് ഇത്തരത്തിൽ രണ്ട് കത്തുകൾ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു കിട്ടിയാൽ ഏതാണ് നിങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുക, ഏതാണ് നിങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുക? ആ സുന്ദരമായ രീതിയിൽ വ്യക്തമായ നിയമവും വ്യക്തമായ അടക്കവും അച്ചടക്കവും പാലിച്ചുകൊണ്ട് എഴുതപ്പെട്ട ആ ഒരു കടലാസ് വായിക്കാൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവുമില്ല. അത് കണ്ണിന് ആനന്ദം നൽകുന്നതാണ്, വായിക്കാൻ എളുപ്പം നൽകുന്നതാണ്. എന്നാൽ ഒരാൾക്ക് തോന്നിയതുപോലെ ഒന്ന് മേലോട്ടും ഒന്ന് താഴോട്ടും ഒന്ന് കൊച്ചിയിലേക്കും ഒന്ന് കൊയിലാണ്ടിയിലേക്കും വെച്ച് എഴുതി പിടിപ്പിച്ച കത്തുകൾ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ അത് വായിക്കാൻ പോലും നമ്മൾ ഇഷ്ടപ്പെടില്ല എന്നതാണ് സത്യം. ഇവിടെയാണ് മനുഷ്യന്റെ ജീവിതത്തിൽ മതം ഇടപെടുന്നത്. എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, എന്ത് പറയണം, എന്ത് പറയരുത്, എന്ത് കാണണം, എന്ത് കാണരുത്, എന്ത് കേൾക്കണം, എന്ത് കേൾക്കരുത്, എന്ത് തിന്നണം, എന്ത് തിന്നരുത്, സത്യമേത്, അസത്യമേത്, നീതി ഏത്, അനീതി ഏത്, ധർമ്മമേത്, അധർമ്മമേത്, അസംസ്കാരമേത്, സംസ്കാരമേത്, കള്ളമേത്, സത്യമേത് എന്ന് വളരെ വ്യക്തമായി മനുഷ്യന്റെ മുന്നിൽ വിവച്ഛേദിച്ച് കാണിച്ച് ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യാമെന്ന് വ്യക്തമായ നിയന്ത്രണ രേഖയുണ്ടാക്കി അവന്റെ ജീവിതത്തെ സംശുദ്ധമാക്കലാണ് മതങ്ങളുടെ എല്ലാം ഉദ്ദേശം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് മതത്തിന്റെ യഥാർത്ഥമായ സത്ത നമുക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുക. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ വിമർശനം നടത്തിക്കൊണ്ടേയിരിക്കും. ഈ പറയുന്ന ആളുകൾ ലോകത്തിന്റെ മുന്നിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനൊക്കെയാണെന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഞെട്ടിത്തിരിച്ചുവോ? ഈ സദസ്സിൽ ഉമ്മമാരും അനുജത്തിമാരും ചെറുപ്പത്തിമാരും ഒക്കെ ഇരിക്കുന്ന ഈ സദസ്സിൽ ചർച്ച ചെയ്യാൻ പോലും കൊള്ളാത്ത തരത്തിലുള്ള വിധിവൈകൃതങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ആളുകൾ ലോകം മുഴുവൻ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് സത്യം. എന്തിനു വേണ്ടിയൊക്കെയാണ് ഇവർ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവരിന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനുഷ്യ ജീവിതത്തിൽ മതങ്ങൾ ഇടപെട്ടിട്ട് ഏത് രീതിയിലാണ് ആ കാര്യങ്ങളെ കണ്ടിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത് എന്നൊന്ന് പഠിച്ചു മനസ്സിലാക്കുന്ന നല്ലത്. ഈ അടുത്ത കാലത്ത് ഇവിടെ ഏറ്റവും വലിയ പൊട്ടിത്തെറി നമ്മൾ കണ്ടിട്ടുണ്ട്. പരസ്യമായി ബീച്ചുകളിലും പരസ്യ സ്ഥലങ്ങളിലും ആണും പെണ്ണും, ആണും ആണും പെണ്ണും പെണ്ണും പരസ്പരം ചുംബിച്ചുകൊണ്ട് ചുംബന സമരം നടത്തി, പൊറാട്ട് നാടകം നടത്തിയത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഇവര് പല കാര്യങ്ങൾക്ക് വേണ്ടി, ഹോമോസെക്ഷ്വാലിറ്റിക്ക് വേണ്ടി, നെക്രോഫിലിയക്ക് വേണ്ടി, ഇൻസെസ്റ്റിന് വേണ്ടി, ബെസ്റ്റിയാലിറ്റിക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ലോകം മുഴുവൻ ഇവര് സമരം നടത്തിക്കൊണ്ടിരിക്കാൻ. സുബ്ഹാനല്ലാഹ്, ഈ പറഞ്ഞ കാര്യങ്ങൾ ഇരിക്കുന്ന എല്ലാവർക്കും എന്താണെന്ന് മനസ്സിലായിക്കൊള്ളുന്നില്ല. എന്താണ് ഹോമോസെക്ഷ്വാലിറ്റി? എന്താണ് ഹോമോസെക്ഷ്വാലിറ്റി? ഞാൻ ചോദിക്കട്ടെങ്കിലോട്, എല്ലാ പ്രവാചകന്മാരുടെയും പേരുകളുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ആദം ഒരുപാട് ആളുകളുണ്ട്, നൂഹ് ഒരുപാട് ആളുകളുണ്ട്, ഭൂത് എന്ന പേരുള്ള ആളുകളുണ്ട്, യൂസുഫും യൂനുസും എമ്പാടുമുണ്ട്, മൂസയും ഈസയും ഉണ്ട്, ഇബ്രാഹിം ഉണ്ട്, ഇസ്ഹാഖ് ഉണ്ട്, ഇസ്മായിൽ ഉണ്ട്, എല്ലാ പേരുകളും ഉണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമേ ആ പേര് ആളുകൾക്കിടയിൽ നമുക്ക് കാണാൻ കഴിയൂ. ലൂത്ത് എന്ന പേര് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടോ? അതൊരു പ്രവാചകന്റെ പേരാണ്, അതൊരു നബിയുടെ പേരാണ്. ആ പേര് നിങ്ങൾ ആരെങ്കിലും ഇട്ടതായി കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ കാരണം? ആ പ്രവാചകൻ സംശുദ്ധനല്ലേ? ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ. ആ പ്രവാചകൻ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവാചകനല്ലേ? ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇസ്ലാം എല്ലാ തരത്തിലും അംഗീകാരവും അനുഗ്രഹവും നൽകിയ പേര് കേൾക്കുമ്പോൾ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പറയാൻ നാം കൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ് മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിന്നെ എന്തുകൊണ്ടാണ് ആൺമക്കൾ ഉണ്ടാകുമ്പോൾ ലൂത്ത് എന്ന് പേരിടാൻ ഞാനും നിങ്ങളും മടിക്കുന്നത്? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇസ്ലാമിന്റെ പേരിടുമ്പോ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു അധർമ്മത്തെ, ആ അധർമ്മത്തെ അറിയാതെയെങ്കിലും ആളുകൾ ഓർത്തുപോകും. ഓർക്കാൻ പോലും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. അവന്റെ സൈക്കോളജി, അവന്റെ മനഃശാസ്ത്രം ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു കാര്യത്തെ. അതുകൊണ്ട് ആ പ്രവാചകന്റെ പേരിടാൻ പോലും ആളുകൾ മടിക്കുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്, എന്താണ് തെറ്റ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ആറാഫിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തെറ്റിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. അല്ലാഹ് പറയാം, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ തെറ്റ് നിലനിൽക്കുന്ന സമുദായത്തോട് സംസാരിക്കാൻ അദ്ദേഹം പറയാൻ, وما كان جواب قومه إلا قالوا أخرجوهم من قريتكم إنهم أناس يتطهرون فأنجيناه وأهله إلا امرأته كانت من الغابرين وأمطرنا عليهم مطرا فانظر كيف كان عاقبة المجرمين ولوطا إذ قال لقومه أتأتون الفاحشة ما سبقكم بها من أحد من العالمين അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞ സന്ദർഭം, യാ ഖൗം, എന്റെ സമുദായമേ, എന്റെ സമുദായമേ, അതഅതൂന ഫാഹിഷത മാ സബഖകും ബിഹാ മിൻ അഹദി മിൻ ആലമീൻ, ലോകത്ത് കഴിഞ്ഞുപോയൊരു സമുദായവും കൊണ്ടുവരാത്ത, ലോകത്ത് കഴിഞ്ഞുപോയൊരു ആൾക്കൂട്ടവും കൊണ്ടുവരാത്ത തരത്തിലുള്ള ഹീനകൃത്യമാണോ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഇന്നക്കും ലതഅതൂന റിജാൽ ശുഹ്വതൻ മിൻ ദൂനി നിസാ بل انتم قوم مسرفون ആഗ്രഹങ്ങളുമായി സ്ത്രീകളെ പ്രാപിക്കേണ്ട പകരം നിങ്ങളിതാ പരസ്പരം പ്രാപിക്കുകയാണ്. പുരുഷൻ പുരുഷന്റെ അടുത്തേക്കും സ്ത്രീ സ്ത്രീയുടെ അടുത്തേക്കും പോകുകയാണ്. നിങ്ങൾ വൃത്തികെട്ട ജനതയാണ്, നിങ്ങൾ അതിക്രമം കാണിച്ച ജനതയാണ്, നിങ്ങൾ അതിരി വിട്ടുപോയ ജനതയാണ്. ആ ജനതയുടെ മറുപടി എന്താണ്? ലൂത്തിന്റെ ജനതയുടെ മറുപടി എന്തായിരുന്നു? ഈ ലൂത്തിനെയും കുടുംബത്തെയും നിങ്ങൾ എറിഞ്ഞാട്ടുക, ഈ നാട്ടിൽ നിന്ന് അവരെ ഓട്ടി ആട്ടി അകറ്റുക. കാരണം അവർ പരിശുദ്ധി നടിക്കുന്നവരാണ്, അവർ പരിശുദ്ധരാണ്, പരിശുദ്ധി ഇഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവിന്റെ വാക്കുകളാണ് ഇതെന്നുമുള്ള അധർമ്മികളായ ജനതകളുടെ ഒരു വാക്കാണ്. നല്ലത് പറയുന്ന ആളുകൾ ഇന്ന് ഇതിന്റെ പേരെന്താ അറിയോ? പണ്ടൊക്കെ ബീച്ചിലും അതുപോലെ പൊതുയിടങ്ങളിലും സ്കൂൾ യൂണിഫോമിൽ ഒരു യൂണിഫോമിൽ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും ഒരുമിച്ച് കണ്ടാൽ പ്രായമുള്ള ഒരാൾക്ക് ചോദിക്കാനുള്ള അതോറിറ്റി സമൂഹം നൽകിയിരുന്നു. അവർക്ക് ചോദിക്കാം, പ്രായമുള്ള ആർക്കും ചോദിക്കാം, നീ ഏതാ, ഏത് സ്കൂളിലാ, ഏത് വീട്ടിന്നാ വരുന്നത്, എന്താ ഈ സമയത്ത് റോട്ടിൽ കാണുന്നത്, എന്താ ഈ സമയത്ത് ബീച്ചിൽ കാണുന്നത്, എന്താ ഈ സമയത്ത് ക്ലബിൽ കാണുന്നത്, എന്താ ഈ സമയത്ത് ഐസ്ക്രീം പാർലറിൽ കാണുന്നത്, ഹോട്ടലുകളിൽ കാണുന്നത്, ഇന്റർനെറ്റ് കഫേയിൽ കാണുന്നത്. ക്ലാസ് ഇല്ല എന്ന് പ്രായമുള്ള താടിയും മുടിയും നനക്കാൻ തുടങ്ങി ഒരാൾക്ക് ചോദിക്കാം. അത് സമൂഹം നൽകിയ അതോറിറ്റിയാണ്. പക്ഷേ ഇന്നത് ചോദിച്ചാൽ എന്താണ് അവസ്ഥ? അയാൾക്ക് നൽകപ്പെടുന്ന പേരാണ് സദാചാര ഗുണ്ട. സദാചാര ഗുണ്ട. എന്റെ വീട്ടിലും ഇതേ പ്രായത്തിലുള്ള മോളുണ്ട്. ആ മോള് വേറൊരുത്തന്റെ ഒപ്പം ക്ലാസ് കട്ട് ചെയ്ത് ഇറങ്ങിപ്പോയിട്ട് ചുറ്റി നടക്കുന്നത് എന്റെ പിതൃഹൃദയം സഹിക്കില്ല എന്ന വികാരത്തോടെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് നിന്നിട്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ മോളെ ഇനി എന്തിനാ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത് ക്ലാസ്സിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ സാമൂഹ്യ മനസ്സാക്ഷിയുടെ ഭാഷയിൽ അയാൾ സദാചാര ഗുണ്ടയാണ്, മോറൽ പോലീസിംഗ് ആണ്. അയാളാണ് പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുക, അയാളാണ് ലൈംലൈറ്റിൽ നിർത്തപ്പെടുക. ഇത് തന്നെയാണ് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിലും നടന്നത്. വൃത്തികെട്ട, ആരും ഇഷ്ടപ്പെടുത്തേടാച്ച, അറപ്പും വെറുപ്പും ഉണർവാക്കുന്ന നീചകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോ അവർക്ക് പറയാനുണ്ടായിരുന്നത് പരിശുദ്ധിയുള്ള ഒരു വിഭാഗമാണവർ, അതുകൊണ്ട് അവരെ നമുക്ക് പറ്റൂല, അവരെ എറിഞ്ഞാട്ടാം. ഈ ഒരു പാപത്തെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ എന്തൊക്കെ മുസ്രിഫീൻ എന്നും അതുപോലെ ഏതൊക്കെ പേരുകളിൽ ആക്ഷേപിക്കാൻ പറ്റുമോ ആ പേരുകളിലൊക്കെ ഈ ഒരു വിഭാഗത്തെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു തെറ്റിനു വേണ്ടിയാണ് ഈ പറയുന്ന ആളുകൾ ലോകം മുഴുവൻ കൊടികുത്തി സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു തെറ്റ് നിയമപരമായി അംഗീകരിച്ചപ്പോഴാണ് ഇവർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഈ ഒരു തെറ്റ് തെറ്റല്ല, അത് ശരിയാണ്, അത് ധർമ്മമാണ്, അത് കുഴപ്പമല്ല എന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്.
കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകൾ ലക്ഷക്കണക്കിന് റുപ്പിയെ ചെലവാക്കി സെമിനാറുകളും സിമ്പോസിയങ്ങളും ചർച്ചകളും പ്രബന്ധങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു ദുരന്തമാണ് ഈ കൂട്ടരുടെ കാര്യം. അതുകൊണ്ടാണ് മതമാണ് എപ്പോഴും മാനവികതയുടെ പക്ഷത്ത് നിൽക്കുന്നത് എന്നൊരായിരം തവണ കേരള പോലെയുള്ള സംഘടനകൾ ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി ഇവർ വേണം, നമുക്ക് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്ന നിറവണി കിട്ടുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്ക് വെറുപ്പായിരിക്കും, എനിക്ക് നിങ്ങൾക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്ത, മാന്യന്മാരായ ആളുകൾക്ക് കേൾക്കാൻ തന്നെ ഇഷ്ടമില്ലാത്ത ഈ അടുത്ത കാലത്ത് ഒരാൾ ഒരു പ്രബന്ധത്തിൽ പറഞ്ഞത് ഇൻസെസ്റ്റ്. ഇൻസെസ്റ്റ് എന്താണെന്ന് അറിയുന്നവർക്ക് അറിഞ്ഞാൽ മതി, അറിയാത്തവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ എന്റെ മനസ്സാക്ഷി എന്നെ സമ്മതിക്കുന്നില്ല. ഈ സ്റ്റേജിൽ വിട്ടിട്ട് ഇൻസെസ്റ്റ് എന്താണെന്ന് പച്ചയായി വിശദീകരിക്കാൻ എന്റെ മനസ്സാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. പക്ഷേ വേറെ വേദികളിൽ, ചില ആളുകളുടെ വേദികളിൽ ഈ ഇൻസെസ്റ്റിന് നിയമപരമായ അനുമതികൾ ആവശ്യമാണ്, നിയമപരമായ സപ്പോർട്ട് ആവശ്യമാണ്. ഇൻസെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് നിയമത്തിന്റെ പരിരക്ഷയും സംരക്ഷണവും ആവശ്യമാണ് എന്ന് പറഞ്ഞ് പ്രബന്ധങ്ങളും സിമ്പോസിയങ്ങളും നടത്തുമ്പോ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്രമാത്രം ഉരുപ്പുരട്ടവരായി പോയി എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇൻസെസ്റ്റിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ മാതാപിതാക്കളോടുള്ള കടമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? ഇൻസെസ്റ്റിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം എന്തിനാണ് മാതാപിതാക്കളുടെ വിഷയം ഞാൻ ഇവിടെ സംസാരിക്കുന്നത് എന്ന്. ഇൻസെസ്റ്റിനെ വിശദീകരിക്കാൻ എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മാതാപിതാക്കളുടെ കടമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാൻ നിങ്ങളുടെ മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ ജീവിച്ചിരിക്കുന്നെങ്കിൽ അവരോട് ഈ ദുനിയാവിൽ ഏറ്റവും നല്ല വാക്കുകൾ മാത്രം നിങ്ങൾ പറയണേ, ഏറ്റവും നല്ല പെരുമാറ്റം മാത്രം നിങ്ങൾ കാഴ്ചവെക്കണേ, ചെയ്യുന്ന ധീരസത്തിന്റെ വാക്ക് പോലും അവരുടെ മുന്നിൽ നിങ്ങൾ ഉച്ചരിക്കരുതേ. മാന്യതയുടെ അങ്ങേയറ്റമെന്ന് പറയുന്ന പെരുമാറ്റം മാത്രം നിങ്ങളിൽ നിന്നുണ്ടാകണേ. തായ്മയുടെ ചിറകുകൾ നിങ്ങൾ അവർക്ക് വിരിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അവരുടെ മരണശേഷവും അവർക്ക് പുറത്തു കിടക്കണേ എന്ന് അല്ലാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, എന്റെ ഈ ജീവിതത്തിൽ ഏറ്റവും നല്ല സഹവാസം അവകാശപ്പെട്ടതാരാണ്, ഏറ്റവും നല്ല സഹവാസത്തിന് അർഹതപ്പെടുന്നതാരാണെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ മറുപടി പറയുകയാണ്, പ്രസിദ്ധമായ പ്രശസ്തമായ ഹദീസാണ്. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, പിന്നെ ആരാണ്? ഉമ്മുക്ക് എന്ന മറുപടി പറയുകയാണ്. വീണ്ടും അയാൾ ചോദിക്കുകയാണ്, വീണ്ടും ഉമ്മുക്ക് എന്ന മറുപടി പറയുകയാണ്. നാലാമത്തെ വട്ടം ചോദിച്ചപ്പോ അബൂക്ക് എന്ന മറുപടി പറയുകയാണ്. നിങ്ങൾക്കറിയുമോ, ആയിരക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മാതാവിന്റെ പരിചരണാർത്ഥം മാതാവിനെ പരിചരിക്കണം എന്ന ആവശ്യാർത്ഥം ഒരു വട്ടം പോലും ഹജ്ജ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മക്കയിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, മാതാവിന്റെ കൂടെയായിരുന്നു മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്ത് കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, ഷാമിൽ നിന്നൊരു മനുഷ്യൻ വരും, ആ മനുഷ്യന്റെ പേര് ഉബൈസുൽ ഖർനി എന്നാണ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു നാണയത്തിന്റെ വലിപ്പത്തിലുള്ള വെള്ളപ്പാടിന്റെ അടയാളമുണ്ട്. അദ്ദേഹത്തെ കണ്ടുകഴിഞ്ഞാൽ എന്റെ സലാം അദ്ദേഹത്തിന് പറയണേ, എന്റെ സമാധാനം അദ്ദേഹത്തോട് പറയണേ, എന്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തോട് പറയണേ. കാരണം മാതാവിന്റെ തൃപ്തി പൂർണ്ണമായും നേടിയെടുത്ത മനുഷ്യനാണ് ഉബൈസുൽ ഖർനി, മാതാവിന്റെ ഇഷ്ടം പൂർണ്ണമായി നേടിയെടുത്ത മനുഷ്യനാണ് ഉബൈസുൽ ഖർനി. അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ എന്റെ സലാം അദ്ദേഹത്തിന് അറിയിക്കണേ, എന്റെ സമാധാനത്തിന്റെ വചനം അദ്ദേഹത്തിന് അറിയിക്കണേ, എന്റെ അഭിവാദ്യങ്ങൾ അദ്ദേഹത്തിന് അറിയിക്കണേ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുകയുണ്ടായി. പതിനൊന്നാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്തെ എടുത്തപ്പോ ഹജ്ജിന്റെ വേളയിൽ ഷാമിൽ നിന്നും യമനിൽ നിന്നും അറേബ്യയുടെ നാനാഭാഗത്തു നിന്നും ഹജ്ജിന് വേണ്ടി തീർത്ഥാടകർ കൂട്ടം കൂട്ടമായി ഒഴുകിയെത്തുമ്പോ ഹറമിന്റെ പുറത്തു നിന്നുകൊണ്ട് വരുന്ന യമനിൽ ഷാമിൽ നിന്ന് വരുന്ന ആളുകളുടെ വസ്ത്രം പൊക്കി നോക്കിക്കൊണ്ട് വർഷങ്ങളോളം ഖലീഫ ഉമർ, രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു
വണ്ണി വർഷങ്ങളോളം അദ്ദേഹത്തെ കാത്തിരുന്നു എന്നാണ്, വൈസുൽ കർണയെ കാത്തിരുന്നു എന്നാണ്. എന്തിനാണെന്നറിയുമോ? ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ ഈ ഉമറിന് വേണ്ടി പ്രാർത്ഥിക്കണേ, ഈ ഉമറിന് വേണ്ടി ദുആ ചെയ്യണേ, രണ്ടാമത്തെ ഖലീഫയായ ഈ ഉമറിന് വേണ്ടി അല്ലാഹുവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണേ എന്ന് ദുആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ കാത്തിരുന്നത്. എത്രത്തോളം സ്ഥാനം മതം മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്, പരിശുദ്ധ ഇസ്ലാം മാതാപിതാക്കൾക്ക് നൽകുന്നുണ്ട്. ഒരു വശത്ത് മതം പറയുന്നത് ഇതാണ്, എന്നാൽ മറുവശത്ത് ഇൻസെസ്റ്റിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ആലോചിച്ചു, രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്റെ തൊട്ടു മുമ്പ് സംസാരിച്ച ആശംസാപ്രാസംഗികൻ അദ്ദേഹം പറയുകയുണ്ടായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സന്നിധിയിലേക്ക് ഒരു പക്ഷിക്കുഞ്ഞിനെ കൊണ്ടുവന്ന ആ സംഭവം, ലോകത്തെല്ലാ പച്ചക്കറിയുള്ള ജീവികളോടും കരുണ കാണിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളെ മൃഗങ്ങളായി കാണാൻ, ഒട്ടകത്തെ ഒട്ടകമായി കാണാൻ, അതിനോട് കരുണ കാണിക്കാൻ, ഭക്ഷിക്കാൻ വേണ്ടി അറുക്കുന്ന സമയത്ത് പോലും വേദനയില്ലാത്ത തരത്തിൽ അവയെ അറുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി മൃഗങ്ങളോടുള്ള കടമ വളരെ വ്യക്തമായി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഭാഗത്ത് ബെസ്റ്റിയാലിറ്റിക്ക് വേണ്ടി ആളുകൾ സമരം ചെയ്തുകൊണ്ടിരിക്കും. എന്താണ് ബെസ്റ്റിയാലിറ്റി? അതെന്താണെന്ന് പറയാം, മൃഗരതിയാണ് ബെസ്റ്റിയാലിറ്റി. മൃഗരതി, നായുമായും പട്ടിയുമായും പൂച്ചയുമായും പശുവുമായും ഒക്കെ ലൈംഗികമായി ബന്ധപ്പെടുന്ന ആ ഒരു ഹീനകൃത്യത്തിനാണ് ബെസ്റ്റിയാലിറ്റി എന്ന് പറയുന്നത്. ഈ ബെസ്റ്റിയാലിറ്റിക്ക് വേണ്ടി ലോകത്ത് സമരം ചെയ്യുന്ന ആളുകളുണ്ട് എന്നതാണ്. സുബ്ഹാനല്ലാഹ്. നെക്രോഫിലിയ, ഇവരുടെ സമരം ചെയ്യുന്ന ലിസ്റ്റുകളാണ് ഈ പറഞ്ഞു വരുന്നത്. നെക്രോഫിലിയ എന്താണ് നെക്രോഫിലിയ? മയ്യത്തിനെ എത്രമാത്രം ബഹുമാനിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട്. ഒരു ജൂതന്റെ മയ്യത്തുണ്ട് ബഹുമ്പോ, ഇത്രത്തോളം പ്രവാചകൻ അക്രമിച്ച വേറൊരു ജനവിഭാഗമില്ല. മൂന്ന് തവണയാണ് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ചത്. ബനു നദീർ ഒന്നാമത്തെ വട്ടം ചർച്ചക്ക് വിളിച്ചിട്ട് മോളുന്ന വലിയൊരു പാറക്കല്ല് തലയിലിട്ട് കൊല്ലാൻ നോക്കി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി വന്നു, പ്രവാചകൻ രക്ഷപ്പെട്ടു. ഖൈബറിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഒരു ജൂതപ്പെണ്ണ് അത്താഴം കൊടുത്തു. അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടപ്പെട്ട ആട്ടിന്റെ മാംസത്തിന്റെ ഭാഗത്തിൽ വിഷം പുരട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചു. ജിബ്രീൽ വന്ന് പറഞ്ഞു കൊടുത്തു, അവിടുന്ന് രക്ഷപ്പെട്ടു. ഒരുപാട് തവണ പ്രവാചകന്റെ ജീവൻ കളയാൻ, പ്രവാചകനെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ച ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. പ്രവാചകന്റെ കണ്ണുകൾ നിറഞ്ഞു, മുഖം വിവരണമായി. പ്രവാചകൻ മയ്യത്തുകളെ ബഹുമാനിച്ചിരുന്നു. നെക്രോഫിലി എന്ന് പറഞ്ഞാൽ ശവരതിയാണ്, ശവങ്ങളെ ഭോഗിക്കുന്ന, മരിച്ചുപോയവരെ ഭോഗിക്കുന്ന ആ ഒരു ഹീനകൃത്യത്തിലാണ് നെക്രോഫിലി എന്ന് പറയുന്നത്. അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ കേരളക്കരയിൽ ഉണ്ട് എന്ന് പറയുമ്പോ വളർന്നു വരുന്ന പുതിയ തലമുറയിലെ നമ്മുടെ മക്കൾ നേരിടാൻ പോകുന്ന ധാർമ്മിക ചുതിയുടെ ഭീകരത എത്രയാണെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇതൊക്കെയാണ് ഇവർ സമരം ചെയ്യുന്ന കാര്യങ്ങൾ. ഒരു മനുഷ്യൻ എന്ത് തോന്നിയോ അത് അതുപോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, അത് ബെസ്റ്റിയാലിറ്റി ആയാലും നെക്രോഫിലി ആയാലും ഇൻസെസ്റ്റ് ആയാലും ഹോമോസെക്ഷാലിറ്റി ആയാലും എന്തായാലും ഏത് വൈകൃതമായാലും ഏത് തരത്തിലുള്ള വൃത്തികേടായാലും മനുഷ്യന് തോന്നിക്കഴിഞ്ഞാൽ അവന് തോന്നിയതുപോലെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവന് വേണമെന്ന് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ആളുകളുടെ മുന്നിലാണ് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ തോന്നിയതുപോലെ ജീവിക്കുന്ന മനുഷ്യന്റെ ജീവിതമല്ല യഥാർത്ഥ സ്വാതന്ത്ര്യം, മറിച്ച് നന്മയുടെയും തിന്മയുടെയും കൃത്യമായ നിയന്ത്രണ രേഖകൾ മനസ്സിലാക്കി മൃഗങ്ങളെ പോലെ ജീവിക്കാതെ കൃത്യമായ നിയന്ത്രണ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യമെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഇസ്ലാം. മാനവികതയുടെ മഹിത ദർശനമെന്ന് മതങ്ങളെ കുറിച്ച് പറയുമ്പോ ഏറ്റവും കൂടുതൽ മാനവികതയുടെ പക്ഷത്ത് നിന്നിട്ടുള്ളത് പരിശുദ്ധ ഇസ്ലാം തന്നെയാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതിന് ഏറ്റവും വലിയ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഖിയാമത്ത് നാള് വരെ വരാനിരിക്കുന്ന മനുഷ്യവർഗത്തിന് മുഴുവൻ മഹിതമായ മാതൃകയുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലാണ്. അല്ലാഹു പറയുന്നു, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽയൗമിൽ ആഖിർ വദകറല്ലാഹ കതീറാ. لقد كان لكم في رسول الله اسوه حسنه الله عند رسول നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്, അതുല്യമായ മാതൃകയുണ്ട്. ആർക്കാണ് മാതൃകയുള്ളത്? ബെസ്റ്റിയാലിറ്റിക്ക് വേണ്ടി സമരം ചെയ്യുന്നവർക്കല്ല, നെക്രോഫിലിയക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർക്കല്ല, ഇൻസെസ്റ്റിന് വേണ്ടി ഉളുപ്പില്ലാതെ ബാധിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഹോമോസെക്ഷാലിറ്റിക്ക് വേണ്ടി സമരമുറകൾ ആവിഷ്കരിക്കുന്നവർക്കല്ല, പിന്നെ ആർക്കാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ മാതൃകയുള്ളത്. ലമൻ കാന യർജുല്ലാഹ വൽയൗമിൽ ആഖിർ വദകറല്ലാഹ കതീറാ. ആരാണോ അല്ലാഹുവിനെ പ്രതീക്ഷിക്കുന്നത്, ആരാണോ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിന് ആഗ്രഹിക്കുന്നത്,
ആരാണോ അല്ലാഹുവിന് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്നത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും നന്നായി അല്ലാഹുവിനെ ഓർക്കുന്നവരാരാണോ അവർക്കാണല്ലാണ് റസൂലിന്റെ ജീവിതത്തിൽ ഉത്തമമായ മാതൃകയുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അല്ലാഹു റസൂലിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഫബിമാ റഹ്മതിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീബൽ ഖൽബ് ലം ഫല്ലു മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാബിർഹും ഫിൽ അംറ് ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്ന അല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കളുടെ ഹൃദയം എത്രയോ വിശാലമാണ്, ആ ഹൃദയം എങ്ങാനും കൊടുസായിരുന്നെങ്കിൽ താങ്കളുടെ ചുറ്റിലും കൂടി നിൽക്കുന്ന സ്നേഹത്തോടെ താങ്കളെ പരിചരിക്കുന്ന സ്നേഹത്തോടെ താങ്കൾ പറയുന്നത് മുഴുവൻ മനസ്സാവാചാ കർമ്മണ ഏറ്റെടുക്കുന്ന ഈ അനുയായി വൃന്ദം എന്നേ പിരിഞ്ഞു പോയനെ റസൂലേ. എത്രയോ ഉന്നതമായ മഹോന്നതമായ സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതം അംഗീകരിച്ചത് മുസ്ലിങ്ങൾ മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു മാത്രമല്ല, ഹദീസുകൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സഹാബികൾ മാത്രമല്ല, ലോകത്ത് വസ്തുനിഷ്ഠമായി വ്യവച്ഛേദമില്ലാതെ മുൻധാരണയില്ലാതെ മനുഷ്യ മനസ്സുകൊണ്ട് സത്യാന്വേഷിയുടെ മനസ്സുമായി അള്ളാഹുന്റെ റസൂലിന്റെ ബയോഗ്രഫിയെ സമീപിച്ച ആളുകൾ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ വ്യക്തിത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാളാണ് 60-ാമത്തെ വയസ്സിൽ തന്റെ ഊണ്ണുവടിയുമായി സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വിറപ്പിച്ച മഹാനായ മഹാത്മാഗാന്ധി, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ബാപ്പുജി. ഐതിഹ്യം എന്ന പാശ്ചാത്യ ലോകങ്ങൾ വിളിക്കുന്ന അത്ഭുതകരമായ സമരമുറകളിലൂടെ ഇന്ത്യ രാജ്യത്തിന് 1947 സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത ആ വലിയ മനുഷ്യൻ ക്ഷമയുടെയും സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും നാൾവഴികളിലൂടെ ലോകത്തെ രക്തം ചിന്താത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ പുതിയ ചരിത്രം രചിച്ചു വച്ച മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞ വലിയ മനുഷ്യൻ, ആ മനുഷ്യൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കളവ് പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നില്ല, മുഹമ്മദീയനായിരുന്നില്ല, റസൂലിനെ സ്വീകരിച്ചാലായിരുന്നില്ല, റസൂലിന്റെ ജീവിതം മാതൃകയാക്കിയ മനുഷ്യനായിരുന്നില്ല. പക്ഷേ വസ്തുനിഷ്ഠമായി പ്രവാചക ജീവിതത്തിന്റെ തലങ്ങും വിലങ്ങും അദ്ദേഹം സമീപിച്ചപ്പോ അദ്ദേഹം ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞ വലിയൊരു സത്യമുണ്ട്. ആ സത്യം ഇന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അദ്ദേഹം പറയാണ്, ഐ വാണ്ടഡ് ടു നോ ദി ലൈഫ് ഓഫ് ദി വൺ ഹു ഹോൾഡ്സ് ടുഡേ എൻ അൺഡിസ്പ്യൂട്ടഡ് സേ over the millions of the hearts of mankind. I became more than ever convinced that it was not sword that won the place for Islam, but rigid simplicity, self-effacement, extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges. All these qualities of Prophet Muhammad sallallahu alaihi wasallam actually paved the way for Islam in Arabian Peninsula. You know, വ്യക്തമായി അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഹൃദയാന്തരങ്ങളിൽ ഒരിക്കലും തകർക്കാൻ സ്വാധീനത്തിന്റെ കോട്ടകൾ കെട്ടിപ്പടുത്ത മുഹമ്മദ് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ വ്യക്തിത്വത്തെ കുറിച്ച് ഞാൻ പഠനം നടത്തി. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിലൂടെ ഞാൻ സഞ്ചരിച്ചു, ചരിത്രത്തിന്റെ താളുകൾ ഞാൻ മറിച്ചു നോക്കി. സമകാലിക മീഡിയകൾ, കാലിക മീഡിയകൾ എന്റെ തലച്ചോറിൽ കുത്തിവെച്ചു നിന്നൊരു മുൻധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ ജീവചരിത്രത്തിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോ മീഡിയകൾ പടുത്തുയർത്തിയ ചീട്ടുകൊട്ടാരങ്ങൾ ഓരോന്നായി തകർന്നടിയാൻ തുടങ്ങി. അവസാനം ഞാൻ എത്തി ഒരു അവലോകനത്തിൽ. എന്താണ് അവലോകനം? I became more than ever convinced that it was not sword, it was not sword that won the place for Islam, but rigid simplicity, self-effacement, extreme attention, extraordinary benevolence, amazing bravery, scrupulous regard for pledges. Muhammad Nabi sallallahu alayhi wa sallam yude uthattamaya anupamamaya adhuliyamaya personal qualities aanu vyaktiparamaya gunangal aanu yathartathil Arabian peninsula mudhan കീഴടക്കാൻ മാത്രം ഇസ്ലാമിന്റെ പടയോട്ടം ഉണ്ടാകാൻ കാരണമായത്. ഒരിക്കലും വാൽത്തലപ്പിന്റെ മൂർച്ച കൊണ്ടായിരുന്നില്ല, മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്കാണ് ഇസ്ലാം വ്യാപിച്ചത്. പീഠഭൂമികളും സപ്തസാഗരങ്ങളും മാമലകളും പരന്ന ഭൂമികളും കടന്ന് കാടുകളും വനങ്ങളും കടന്ന് ലോകം മുഴുവൻ ഇസ്ലാം വ്യാപിക്കാനുള്ള കാരണം മുഹമ്മദ് എന്ന് പറയുന്ന വലിയ മനുഷ്യന്റെ വ്യക്തിപരമായ ഗുണങ്ങളാണ് എന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് ഗാന്ധിജിയെ പോലെയുള്ള വലിയ മനുഷ്യനാണ്. ഗാന്ധിജി മാത്രമല്ല, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട
അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പെൺപുലിയായ ഇന്ത്യയുടെ മാനമ്പാടി എന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം സ്നേഹത്തോടെ വിളിച്ച സരോജിനി നായിഡു അവരും പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം ഇസ്ലാമാണ് ആദ്യമായി ഇറ്റ് ഇസ് ദി ഫസ്റ്റ് റിലീജൻ ടു പ്രീച്ച് ആൻഡ് പ്രാക്ടീസ് ദി ഡെമോക്രസി, ഏറ്റവും മാധ്യമമായി ഡെമോക്രസി ജനാധിപത്യം പറയാനും പ്രാവർത്തികമാക്കാനും പ്രാവർത്തിക മണ്ഡലത്തിൽ കൊണ്ടുവരുവാനും കഴിഞ്ഞത് പരിശുദ്ധ ഇസ്ലാമിനാണ്. അങ്ങനെ കഴിഞ്ഞ ആദ്യത്തെ നേതാവ് മുഹമ്മദ് നബിയാണ് എന്ന് സരോജിനി നായിഡു ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പാശ്ചാത്യ എഴുത്തുകാരനായ ജോർജ് ഫെർണാണ്ടസ് ഷാ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഹി മസ്റ്റ് ബി കോൾഡ് ദി സേവർ ഓഫ് ഹ്യൂമാനിറ്റി, ഹ്യൂമാനിറ്റിയുടെ മനുഷ്യത്വത്തിന്റെ മാനവികതയുടെ രക്ഷകനാണ് മുഹമ്മദ് എന്ന് വിളിക്കപ്പെടണം അദ്ദേഹത്തെ. അദ്ദേഹം ഭീകരവാദിയല്ല, അദ്ദേഹം തീവ്രവാദിയല്ല. ഹി മസ്റ്റ് ബി കോൾഡ് ആസ് സേവർ ഓഫ് ഹ്യൂമാനിറ്റി, മനുഷ്യത്വത്തിന്റെ രക്ഷകനാണ്. മരിച്ചുകൊണ്ടിരിക്കുന്ന, തളർന്നുകൊണ്ടിരിക്കുന്ന, ഉന്മൂലനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനവികതയുടെയും ആർദ്രതയുടെയും ദീനാനുകമ്പയുടെയും മനുഷ്യത്വത്തിന്റെയും സംസ്ഥാപകനാണ്, പുനഃസ്ഥാപകനാണ്, അതിന്റെ സംരക്ഷകനാണ് മുഹമ്മദ് എന്ന് യഥാർത്ഥത്തിൽ വിളിക്കപ്പെടണമെന്ന് പറയുന്നത് പാശ്ചാത്യ എഴുത്തുകാരനായ മുസ്ലിം അല്ലാത്ത ജോർജ് ഫെർണാണ്ടസ് ഷായാണ്. മൈക്കൽ എച്ച് ഹാർട്ടിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു കാലത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്ന ഹൺഡ്രഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ഹൺഡ്രഡ് ലീഡേഴ്സ് എന്ന പുസ്തകത്തിൽ ഏറ്റവും മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 100 നേതാക്കൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം വളരെ നന്നായി എഴുതിയിട്ടുണ്ട്. മുഹമ്മദ് ഇസ് ദി ഓൺലി മാൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി ഹു വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്യുലർ ലെവൽ. മുഹമ്മദ് മാത്രമാണ് ലോകത്തെ ഒരേ ഒരു മനുഷ്യൻ, മുഹമ്മദ് മാത്രമാണ് ലോകത്തെ ഒരേ ഒരു വ്യക്തി രണ്ട് രീതിയിലും സെക്യുലർ ലെവലിലും റിലീജിയസ് ലെവലിലും മതപരമായും മതേതരപരമായും മനുഷ്യ സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു മനുഷ്യൻ ലോകത്തിനുണ്ടെങ്കിൽ അത് മുഹമ്മദ് മാത്രമാണ് എന്ന് പറയുന്നത് മൈക്കൽ എച്ച് ഹാർട്ടിനെ പോലെയുള്ള എഴുത്തുകാരാണ്. അവിടെയും തീർന്നില്ല. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ പോലെയുള്ള രാഷ്ട്രീയ കുതികളും കവികുതികളിലുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അംഗീകാരം നമുക്ക് കാണാൻ കഴിയും. എഴുത്തുകളിലൂടെ, പ്രസംഗങ്ങളിലൂടെ, പ്രബന്ധങ്ങളിലൂടെ സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന ആ പ്രവാചക വ്യക്തിത്വത്തെ, ആ പ്രവാചകൻ മുന്നോട്ട് വെച്ച മാനവികതയുടെ ആശയത്തെ, വാത്സല്യത്തിന്റെയും കാരുണ്യത്തിന്റെയും ആദർശത്തെ ലോകത്തിന്റെ മുന്നിൽ സത്യം പറയാൻ മടിയില്ലാത്ത ആളുകൾ വിളിച്ചു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പക്ഷേ നാം പഠിക്കേണ്ടത് അവരുടെ വാക്കുകളിൽ നിന്നല്ല, അത് അവർ പഠിച്ചിട്ട് റസൂലുള്ളാഹി നൽകിയ അംഗീകാരമാണ്. പക്ഷേ നാം പഠിക്കേണ്ടത് അവരുടെ വാക്കുകളിൽ നിന്നല്ല. എവിടെ നിന്നാണ് നാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കേണ്ടത്? പ്രവാചകന്റെ ജീവിതത്തിൽ നിന്നാണ്, പ്രവാചകന്റെ 23 വർഷക്കാലത്ത് ജീവിതത്തിൽ നിന്നാണ്. അതിന്റെ മുമ്പെയുള്ള പ്രവാചകൻ മുഹമ്മദ് എന്ന് പറയുന്ന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനിൽ നിന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കൂ സഹോദരങ്ങളെ, എത്ര സുന്ദരമാണ്. നിങ്ങൾക്കറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലൈം ലൈറ്റിൽ വന്നതുപോലെ പ്രവാചകന്റെ ജീവിതത്തിൽ സ്വകാര്യതകളില്ല. ആ പ്രവാചകന്റെ ജീവിതം ലൈം ലൈറ്റിൽ വന്നതുപോലെ ലോകത്ത് കഴിഞ്ഞുപോയ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിന്റെയും ജീവിതം ലൈം ലൈറ്റിൽ വന്നിട്ടില്ല, ജനങ്ങളെ കണ്ടിട്ടില്ല. കാരണം പ്രവാചകന്റെ സ്വകാര്യ ജീവിതങ്ങൾ പോലും ഖിയാമത്ത് നാളെ വരെ വരാനിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് മാതൃകയാണ്. നിങ്ങൾക്കറിയോ മനുഷ്യത്വം അള്ളാഹു പ്രവാചകനെ പഠിപ്പിച്ചു കൊടുത്തത് സ്വന്തം ജീവിതത്തിൽ നിന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രവാചകൻ പറയാണ്, നിങ്ങൾ അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ ഒരിക്കലും നിങ്ങൾ താലോലിച്ചു പോകരുത്, സ്വന്തം മക്കളെ നിങ്ങൾ ഒരിക്കലും ആരംഭിച്ചു പോകരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുന്നത് അനാഥത്വത്തിന്റെ മടിത്തട്ടിലേക്കാണ്. പ്രവാചകൻ ജനിച്ചു വീഴുമ്പോ പിതാവ് അബ്ദുല്ലാഹി ലോകത്തില്ല. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീഴുമ്പോ കൈവെള്ളയിലേക്ക് സ്വീകരിച്ച അബ്ദുൽ മുത്തലിബൻ എന്ന ദാരിദ്ര്യമായിരുന്നു. നിങ്ങൾക്കറിയോ റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ഹലീമ ബീബി, റസൂലുള്ളാഹിന്റെ ഉമ്മയുടെ പേരാമിന ഹലീമ ബീബിയാണ് റസൂലുള്ളാഹിക്ക് പാല് കൊടുക്കുന്നത്. മക്കയിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് കൂട്ടം കൂട്ടമായി സ്ത്രീകൾ വരും. അതൊരു അവരുടെ ഒരു രീതിയാണ്. വലിയ പൈസക്കാരായ പണക്കാരായ മക്കളെ മുല കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ട് അവരുടെ നാടുകളിലേക്ക് അവർ പോകും. അതെന്തിനാണെന്ന് വെച്ചാൽ മക്കയിൽ ഭാഷ മലിനമാണ്, ശുദ്ധമായ ഭാഷ കിട്ടില്ല. അതുകൊണ്ട് ശുദ്ധമായ അറബി ഭാഷ കിട്ടുന്നതിന് വേണ്ടി ഖുറൈശികളിലെ പ്രമാണിമാരായ ആളുകൾ വലിയ തുക സമ്മാനമായി കൊടുത്തിട്ട് അവരുടെ മക്കളെ ഗ്രാമ പ്രദേശങ്ങളിലേക്ക്
പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞയക്കും. ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ പ്രസവിച്ചപ്പോ ആ പ്രവാചകന്റെ ഉപ്പുപ്പ കൈപിടിച്ചിട്ട് എന്റെ മോൻ ആരെങ്കിലും ഏറ്റെടുക്കുമോ എന്ന് ചോദിച്ചപ്പോ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ അറിയോ, യതീമാണ്, പൈസ കിട്ടൂല, ഫലം പ്രതിഫലം കിട്ടൂല. അതുകൊണ്ട് പ്രവാചകൻ ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അബ്ദുൽ മുത്തലിബിന്റെ അന്നത്തെ അവസ്ഥ കച്ചവടക്കെ പൊളിഞ്ഞ് ദാരിദ്ര്യത്തിലായിരുന്നു. അവസാനം ഒരു പ്രതിഫലവും സ്വീകരിക്കാതെയാണ് ഹലീമ ബിബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ കുഞ്ഞിനെ കണ്ടിട്ട് അതിന്റെ ഓമനത്തും തുളുമ്പുന്ന മുഖം കണ്ടിട്ട് വെറുതെ ഒരു പ്രതിഫലവും ചോദിക്കാതെ ഏറ്റെടുത്തതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ. അനാഥത്വത്തിന്റെ മടിത്തട്ടിലേക്കാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു വീണത്. പക്ഷേ ആ മകനെ ഉമ്മ വളർത്തി ബാപ്പാന്റെ അസാന്നിധ്യം അറിയാതെ അനാഥത്വത്തിന്റെ വേദന അറിയാതെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആമിന ബീവി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തി. ആറാമത്തെ വയസ്സിൽ മദീനയിലേക്ക് അമ്മാവന്മാർ എടുത്തുപോയി തിരിച്ചു വരുമ്പോ അൽ അബുവ എന്ന് പറയുന്ന പ്രദേശത്ത് മൂന്നാളാൻ മൂവർ സംഘമാണ് ആ യാത്രാ സംഘത്തിൽ. ഒന്ന് നബിയുടെ ഉമ്മ, രണ്ട് അവരുടെ ഒരു അടിമ, പിന്നെ നബി. ഈ മൂന്നാളുകൾ മാത്രമേ ആ യാത്രാ സംഘത്തിലുള്ളൂ. അൽ അബുവയിൽ എത്തിയപ്പോൾ ആമിന ബീവിക്ക് ശക്തമായ പനി ബാധിക്കുകയും ആ പനിയോടുകൂടി അൽ അബുവയിൽ വെച്ച് ആമിന ബീവി മരണമടയുകയും ചെയ്തു. നിങ്ങൾക്കറിയോ ആമിന ബീവിയെ കബറടക്കുമ്പോ ആമിന ബീവിയെ മറമാടുമ്പോ ആ അടിമ പെണ്ണ്, ആ അടിമ സ്ത്രീ തന്റെ കൈ കൊണ്ട് കബറുകുത്തുന്ന സമയത്ത് ആ മണ്ണ് നീക്കി കൊടുത്തത് ആറു വയസ്സ് മാത്രമുള്ള മുഹമ്മദ് എന്ന ബാലനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് മണ്ണ് നീക്കി കൊടുക്കുന്നത്. സ്വന്തം ഉമ്മാന്റെ കബറിന് വേണ്ടിയുള്ള കുഴി കുത്തേണ്ട ഒരു അവസ്ഥ ആറാമത്തെ വയസ്സിൽ വന്ന സിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബാലയത്തിലേക്ക് തിരിച്ചെത്തിയപ്പോ ഉമ്മയും ബാപ്പയും നഷ്ടപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടിയെ നെഞ്ചോടണച്ചു പിടിച്ച് ഒരു കുറവും ഇതിന് വരച്ചില്ല എന്ന് ഒരായിരം ഒരായിരം ശബ്ദത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അബ്ദുൽ മുത്തലിബ് എട്ടാമത്തെ വയസ്സിൽ മരിച്ചുപോയി. അബ്ദുൽ മുത്തലിബിന് കബാലയത്തിനടുത്ത് ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ മുഹമ്മദ് അല്ലാതെ മറ്റാരും കയറുമായിരുന്നില്ല. പക്ഷേ എട്ടാമത്തെ വയസ്സിൽ അതും നഷ്ടപ്പെടുകയാണ്. അവിടെ നിന്നാണ് അബൂ താലിബ് എന്ന് പറയുന്ന ചരിത്രത്തിലെ വലിയ മനുഷ്യൻ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, മുസ്ലിമായിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടില്ല. പക്ഷേ ആ മനുഷ്യൻ റസൂലുള്ളാഹിന്റെ നാൽപ്പതാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ കൂടെയുണ്ട്. ആ റസൂലിനെ അനാഥത്വത്തിന്റെ കൈപ്പിനീരിൽ നിന്ന് ഒരു പരിധിവരെ സംരക്ഷണം നൽകിയ, അനാഥത്വത്തിന്റെ ഒരിക്കലും കമറികടക്കാൻ കഴിയാത്ത വേദനയിൽ നിന്ന്, വിരഹ ദുഃഖത്തിൽ നിന്ന് ഒരു പരിധിവരെ പ്രവാചകന്റെ മുന്നിൽ സംരക്ഷണത്തിന്റെ കോട്ടയായി നിന്ന അബൂ താലിബ് എന്ന് പറയുന്ന മനുഷ്യൻ, ആ അനാഥത്വത്തിന്റെ കൈപ്പിനീർ എന്താണെന്ന് അള്ളാഹിന്റെ റസൂലിന് അറിയാം. നാൽപ്പതാമത്തെ വയസ്സിൽ നബുവത്ത് കിട്ടി ലക്ഷക്കണക്കിന് സഹാബികൾ തന്റെ മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുമ്പോ ഈ നാടിന്റെ രാജാവായി മാറിയപ്പോ എല്ലാ സമ്പത്തും തന്റെ അധികാരങ്ങളും തന്റെ കയ്യിലേക്ക് വന്നപ്പോഴും അള്ളാഹിന്റെ റസൂല് അവിടെ കൂടെ നിൽക്കുന്ന സഹാബികളോട് പറഞ്ഞു, കുട്ടരെ, അനുയായികളെ, അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ നിങ്ങൾ താലോലിക്കരുത്, സ്വന്തം മക്കളെ നിങ്ങൾ ആരംഭിക്കരുത്. കാരണം ആരംഭത്തിന് വേണ്ടി കൊതിക്കുന്ന പിഞ്ചു പൈതങ്ങളുടെ ഹൃദയം തകർന്നു പോകും എന്ന് പഠിപ്പിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഥത്വം നൽകുന്ന വേദന, അങ്ങനെ മറികടക്കുന്ന ഒരു വേദന ഈ ലോകത്തില്ല സഹോദരങ്ങൾ. അടുത്ത കാലത്ത് ഒരു ഫോട്ടോ കണ്ട, ഒരു ചിത്രം കണ്ടിട്ടുണ്ട്, ഫലസ്തീനിലെയോ അതുപോലെ കലാപനിഷിതമായ ഏതോ ഒരു സ്ഥലത്തുള്ള ഫോട്ടോമാൻ രണ്ട് കബറുകൾക്കിടയിൽ ഒരു പിഞ്ചു കുഞ്ഞങ്ങനെ കിടക്കാൻ, ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണം തോന്നുന്നത്, ഏറ്റവും കൂടുതൽ സുരക്ഷ അനുഭവപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ ആ കുഞ്ഞ് രണ്ടും മൂന്നും വയസ്സുമുള്ള കുട്ടികൾ സന്തോഷിക്കുന്നത് ഉമ്മയുടെയും വാപ്പയുടെയും ഇടയിൽ കിടക്കുമ്പോഴാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പുറംതിരിഞ്ഞ് കിടക്കുന്ന ഉമ്മയുടെയും വാപ്പയുടെയും ഇടയിലല്ല, മുഖത്തോട് മുഖം നോക്കി സ്നേഹം പങ്കിടുന്ന ഉമ്മയുടെയും വാപ്പയുടെയും നടുവിൽ കിടക്കുന്ന ഒരു കുഞ്ഞ് ലോകത്തനുഭവിക്കുന്ന സുരക്ഷയൊന്നും ലോകത്ത് മറ്റാരും അനുഭവിച്ചിട്ടില്ല, അനുഭവിക്കാൻ പോകുന്നുമില്ല. ആ കുഞ്ഞിന് കിട്ടുന്ന ഏറ്റവും വലിയ ആനന്ദമാണത്. ആനന്ദം കിട്ടാതെ പോയ തന്റെ ശൈശവത്തിൽ തന്നെ വിടപറഞ്ഞു പോയ മാതാവിന്റെയും പിതാവിന്റെയും ഖബറിന്റെ നടുവിൽ കിടന്ന് ആ ആനന്ദം കിട്ടുമോ എന്ന് പരീക്ഷിച്ചു നോക്കുന്ന ഫലസ്തീനിലെയോ സിറിയയിലെയോ ബാലൻ അക്ഷരാർത്ഥത്തിൽ നമ്മൾ കരയിപ്പിച്ചു പോകും. അനാഥത്വം നൽകുന്ന വേദന ചെറുതൊന്നുമില്ല. എത്ര നമ്മൾ അവർക്ക് കൊടുത്താലും, എത്ര ബിരിയാണി കൊടുത്താലും, എത്ര നെയ്ച്ചോറ് കൊടുത്താലും, എത്ര വലിയ പണത്തിന്റെ ഉടുപ്പ് കൊടുത്താലും ആ ശൂന്യത ഉണ്ടല്ലോ. സ്വന്തം മാതാവിന്റെ ശൂന്യത, സ്വന്തം പിതാവിന്റെ ശൂന്യത, മാതൃത്വത്തിന്റെയും പിതൃത്വത്തിന്റെയും ചൂട് കിട്ടാത്ത ആ ഒരു ശൂന്യത, അത് നികത്താൻ ലോകത്തൊരു സൗഭാഗ്യത്തിനും കഴിയില്ല എന്ന് വ്യക്തമായി തന്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ പഠിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കാണ്, എഴുതട്ടോ, അനാഥ മക്കളുടെ മുന്നിൽ വെച്ച് സ്വന്തം മക്കളെ നിങ്ങൾ ആരംഭിക്കാനോ അവരെ താലോലിക്കാനോ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
പഠിപ്പിച്ചു കൊടുക്കാൻ സഹോദരങ്ങളെ അവിടെ അവസാനിക്കുന്നില്ല. ആ സമുദായത്തിലേക്ക് കടന്നു വരുമ്പോ എന്തായിരുന്നു അവിടുത്തെ അവസ്ഥ? രാവിലെ തുമ്പയും കലപ്പയുമായി പണിക്കിറങ്ങാൻ അല്ലെങ്കിൽ കച്ചവടത്തിന് ഇറങ്ങാൻ, കച്ചവടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പൊട്ടി പൊടിക്കുന്ന കച്ചവടം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ വീട്ടിൽ നിന്ന് ഒരാൾ വരികയാണ്, ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരാൾ വീട്ടിൽ നിന്ന് വരികയാണ്. എന്നിട്ട് എന്തോ ഒരു സ്വകാര്യം ആ കച്ചവടം ചെയ്യുന്ന ആളോട് പറയുക. സ്വകാര്യം പറഞ്ഞതോടുകൂടി അയാളുടെ മുഖം വിവർണമാകുകയാണ്, അയാളെ തലതാഴ്ത്തുകയാണ്. പിന്നെ ആരുടെ മൂത്ത് കയറി നോക്കുന്നില്ല, അയാൾക്ക് കച്ചവടം ചെയ്യാൻ കഴിയുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല, അയാളുടെ ചരക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് പോവാൻ. എന്താ വാർത്ത കേട്ടത്? ഉമ്മ മരിച്ചുപോയി എന്നാണോ? അല്ല. ബാപ്പ മരിച്ചുപോയി എന്നാണോ? അല്ല. കച്ചവട സംഘം മുഴുവൻ കൊള്ളയടിക്കപ്പെട്ടു എന്നാണോ? അല്ല. നിന്റെ ഭാര്യ പ്രസവിച്ചു എന്ന വാർത്തയാണ് കേട്ടത്. നിന്റെ ഭാര്യ പ്രസവിച്ചു, എത്ര സന്തോഷമുണ്ടാക്കേണ്ട വാർത്തയാണ്. അതെ, സന്തോഷമുണ്ടാക്കേണ്ട വാർത്തയാണ്. പക്ഷേ ആറാം നൂറ്റാണ്ടിലെ അറബികൾക്ക് ആ വാർത്ത ജനിച്ചത് പെണ്ണാണ് എങ്കിൽ അവരുടെ അഭിമാനം നഷ്ടപ്പെട്ടു, അവരുടെ മുഖം താഴും, അവരുടെ മുഖം വിവർണമാവും. അവർ പിന്നെ ആരുടെ മൂത്തക്ക് നോക്കില്ല, ആരോടും സംസാരിക്കില്ല, ആരോടും ഒന്നും പറയാൻ നിൽക്കില്ല. ഏതുവരെ? ആ പിഞ്ചു പൈതലിനെ ജീവനോടെ കുടിച്ചു മൂടുന്നതുവരെ. ഒന്നും രണ്ടും വയസ്സുള്ള മക്കളെയൊക്കെ കുഴിച്ചുമോടിയ ചരിത്രം ചില ഗോൾഫുകളോടെ നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ കരഞ്ഞു പോയിട്ടുണ്ടോ? സഹോദരങ്ങൾ, എത്രമാത്രം ഭീകരമാണ്! കാരണം അതിന്റെ ഭീകരത മനസ്സിലാക്കാൻ വ്യക്തിപരമായ ഒരു കാരണമുണ്ട് എനിക്ക്. രണ്ടര വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന്റെ വാപ്പയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ രണ്ടര വയസ്സുള്ള ഒരു മകൾക്ക് എന്തെങ്കിലും ഒരു അപകടം പറ്റിയാൽ എത്രമാത്രം വേദന നമ്മുടെ ഹൃദയത്തിലുണ്ടാകും, എത്രമാത്രം വേദന നമ്മുടെ മനസ്സിലുണ്ടാവും. ആ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ സംസാരിക്കാനും നമ്മുടെ അസാന്നിധ്യത്തിൽ നമ്മെ ചോദിക്കുവാനും, എന്താ വരാത്തെ, എവിടാ പോയത്, എപ്പോഴാ വരാ, വരുമ്പോ എനിക്ക് ഇന്നതൊക്കെ കൊണ്ടുവരണേ, ഒരുപാട് സംശയങ്ങൾ ചോദിക്കാനും ഒക്കെ തുടങ്ങുന്ന സമയം ആ കിളിക്കൊഞ്ചലുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വാപ്പമാരോട് പ്രത്യേകം അടുപ്പമാണ്, ഒരു വല്ലാത്തൊരു അഫക്ഷനാണ് പിതാക്കന്മാരോട് കാണിക്കുക. ആ സമയത്താണ് കിരാതരായ ഈ മനുഷ്യർ ആ പിഞ്ചു ബാലികയുടെ കൈ പിടിച്ചു കൊണ്ടുപോയി മണ്ണ് കുഴിച്ചതിന്റെ അകത്തേക്കിട്ട് മണ്ണ് തലയിലേക്ക് വാരിയിട്ട് ക്രൂരമായി കൊന്നു കളയുന്നത്. ആ കാലഘട്ടത്തിലാണ് അള്ളാന്റെ റസൂലിന് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത്. ഖദീജ ബിബിക്കും മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെൺകുഞ്ഞ് ജനിച്ചു. ആ പെൺകുഞ്ഞിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ എന്ന് പേരിട്ടു. ആ പെൺകുഞ്ഞിന്റെ ജനന വാർത്തറിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം കറുത്തില്ല, പ്രവാചകൻ അപമാനം തോന്നിയില്ല, പ്രവാചകൻ കച്ചവടം നിർത്തിയില്ല, പ്രവാചകൻ മുഖം താഴേക്ക് താഴ്ചയില്ല, പ്രവാചകൻ ഒളിച്ചു നടന്നില്ല. മാത്രമല്ല, ആ പെൺകുഞ്ഞിനെ അഭിമാനത്തോടെ കയ്യിലെടുത്തിട്ട് പെൺകുഞ്ഞിന്റെ പിതൃത്വം അപമാനമായി കാണുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ അള്ളാന്റെ റസൂൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ വിമോചനത്തിന്റെ, വുമൻ എംപവർമെന്റിന്റെ പ്രഖ്യാപനമാണ് അന്ന് പ്രവാചകൻ നടത്തിയത്. എന്താ പ്രവാചകൻ പറഞ്ഞെന്നറിയോ? പെൺകുഞ്ഞിന്റെ പിതൃത്വം അങ്ങേറ്റ അപമാനമായി കണ്ട് ജീവനോടെ കുളിച്ചു മൂടുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ പെൺകുഞ്ഞിന്റെ അവകാശത്തെ കുറിച്ച് സംസാരിച്ചു. ഈ ഫാത്തിമ എന്റെ പ്രിയപ്പെട്ട മകൾ, എന്റെ കരളിന്റെ കൃഷ്ണമാണ്, എന്റെ ഹൃദയത്തിന്റെ ഭാഗമാണ് എന്ന് അവരുടെ മുന്നിൽ ഉച്ചൈസ്തരം പ്രഖ്യാപിക്കാൻ സ്ഥൈര്യവും ധൈര്യവും കാണിച്ച ഒരേയൊരു നേതാവ് ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. സഹോദരങ്ങളെ, സ്ത്രീ സാക്ഷി ശാക്തീകരണത്തിന് നാടുനീളം സെമിനാറുകളും സമരങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോ 1400 വർഷം കുഴിച്ചുമൂടപ്പെട്ട പെൺകുട്ടികളുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിച്ച ഒരു പിതാവിന്റെ ചരിത്രത്തിന് ഇരുണ്ട കാലഘട്ടത്തിൽ നാം തിരയുകയാണെങ്കിൽ അവിടെ നേരിയ വെളിച്ചം നമുക്ക് കാണാൻ കഴിയും. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമാണ്. മാത്രമല്ല, എങ്ങനെയായിരുന്നു ആ പ്രവാചകന്റെ ജീവിതം? കൂട്ടരെ, ദാരിദ്ര്യത്തെ അനുഭവിച്ച് പഠിച്ച ആ വേദന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെ വ്യക്തമായി അറിയായിരുന്നു. നമുക്കറിയില്ലേ, നബി സല്ലല്ലാഹി വസല്ലമ പനയോലപ്പായിൽ കിടന്നുറങ്ങിയിട്ട് ശരീരത്ത് മുഴുവൻ പാടുവഴി ചെയ്യുന്നേൽച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് പറയാണ്, യാ റസൂലല്ലാ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ലോകത്തിലുള്ള രാജാക്കന്മാർ അവരുടെ ശീതള പാനീയങ്ങൾ ഉപയോഗിച്ച് മർദ്ദമേറിയ പട്ടുമെത്തകളിൽ കിടന്ന് സുഖിക്കുമ്പോ അങ്ങെന്തിനാണ് റസൂലെ അങ്ങയുടെ മേനിക്ക് ഇത്തരത്തിലുള്ള പാടുകൾ വരുത്തുന്നതെന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മറുപടി, യാ ഉമർ, അതെന്റെയും നിന്റെയും ലോകമല്ല, നമ്മുടെ ലോകം പരലോകമാണെന്ന് ഈ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ പ്രവാചകനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, വല്ലാത്തൊരു സ്വഭാവത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞു.
പരിശുദ്ധ ഖുർആനിൽ രണ്ട് ആയത്തുകളുണ്ട്. ആ ആയത്തുകൾ അല്ലാഹു പറയാണ്, വൈചഇമൂന തആമ അലാ ഹുബ്ബിഹി മിസ്കീന വയതീമ വഅസീറ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅ വലാ ശുക്റ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമന അബൂസൻ ഖംതരീറ ഫമഖാഹും അല്ലാഹു ശർറ ദാലിക യൗം വലഖാഹും നദറത വസുറൂറ. സത്യവിശ്വാസികളെ കുറിച്ച് പറഞ്ഞതാണ്, അപരാധികളായ മനുഷ്യരെ കുറിച്ച് പറഞ്ഞതാണ്, സ്വർഗീയ പറദീസകളിൽ വിഹരിക്കുന്ന സച്ചരിതരായ ജനങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അവരുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? അവർക്ക് ആവശ്യമുണ്ടാകുമ്പോ, അവർക്ക് വിശപ്പുണ്ടാകുമ്പോ, അവരുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാകുമ്പോ, ക്ഷണം കൊണ്ട് അവർ വരയുന്ന സമയത്തും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്തും പാവപ്പെട്ടവനും അനാഥക്കും യുദ്ധത്തടവുകാരനും ഭക്ഷണം നൽകുന്നവരാണവർ. എന്നിട്ട് ആ ഭക്ഷണം നൽകിക്കഴിഞ്ഞാൽ, അവരുടെ സേവനം ചേർന്ന് കഴിഞ്ഞാൽ, ആ ഭക്ഷണം അവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ നന്ദിയോടുകൂടി നിർവൃതിയോടുകൂടി നൽകപ്പെട്ട മിസ്കീനുകളും അനാഥകളും അവരെ നോക്കിക്കൊണ്ട് നന്ദി വാക്കുകൾ പറയുമ്പോ അവരുടെ മറുപടി എന്താണ്? ഞങ്ങൾ നിങ്ങൾക്ക് അന്നം നൽകിയത് നിങ്ങളുടെ നന്ദി വാക്കുകൾ കേൾക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ലോകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, പ്രീതിക്ക് വേണ്ടിയാണ്. സുന്ദരമായ മനുഷ്യന്റെ മുഖങ്ങൾ കരിഞ്ഞു പോകുന്ന, ചൂളിപ്പോകുന്ന ഭയാനകമായ ആ ദിവസത്തെ ഞങ്ങൾ ഇതാ അല്ലാഹുവിൽ നിന്ന് ഭയപ്പെടുകയാണ്. അതുകൊണ്ട് അവരെങ്ങനെ പ്രവർത്തിച്ചത് കാരണം അന്നേ ദിവസത്തെ ഭയാനകതയിൽ നിന്ന് അവരുടെ മുഖങ്ങളെ അല്ലാഹു രക്ഷിക്കുകയാണ്. ചൂടിപ്പോകേണ്ടതിന് പകരം, കരിഞ്ഞു പോകേണ്ടതിന് പകരം, ആ മുഖങ്ങളിൽ പ്രസന്നതയും സന്തോഷവും അല്ലാഹു ഇട്ടുകൊടുത്തിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലൂടെ തന്റെ മുന്നിൽ ഇരിക്കുന്ന സഹാബത്തിന് ഈ ആദർശം പഠിപ്പിച്ചു കൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ ആദർശം നടപ്പാക്കിയവരായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതം മുഴുവൻ ഇസ്ലാമിന്റെ ഇൽമ് നേടിയെടുക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അബൂ ഹുറൈറ ദരിദ്രനായിരുന്നു, അന്നത്തിന് വകയില്ലാത്ത സഹാബിയായിരുന്നു, സമ്പന്നനായിരുന്നില്ല, പല വേളകളിലും പട്ടിണി കിടന്നിട്ടുണ്ട്. എത്ര പട്ടിണിയിലായാലും വീണ കിടക്കുന്ന സമയത്തും അല്ലാഹുവിന്റെ റസൂലിന്റെ മൊഴിമുത്തുകൾ ഉണ്ടെന്ന് കേട്ടാൽ ആ വീണ വീഴ്ചയിൽ നിന്ന് ഇതിനെ ഏറ്റുവന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ആ അറിവിന്റെ വചനങ്ങൾ എഴുതിയെടുക്കാൻ അദ്ദേഹം ഒരിക്കലും മറന്നിട്ടില്ല. അതുകൊണ്ടാണ് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീഫിന്റെ രംഗങ്ങളിൽ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് ആവർത്തിച്ച് നാം കാണുന്നത്. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, الذين احصروا في سبيل الله لا يستطيعون ضربا في الارض يحسبهم الجاهل اغنياء من التعفف تعرفهم بسيماهم لا يسألون الناس الحافا الله عند مارغത്തിൽ വേദന അനുഭവിക്കുന്ന ഭൂമിയിൽ പണിയെടുക്കാൻ കഴിയാത്ത റബ്ബിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. يحسبهم الجاهل اغنياء من التعفف അവരുടെ മാന്യത കാരണം ജാഹിലുകളായ ആളുകൾ അവർ സമ്പന്നരായെന്ന് തെറ്റിദ്ധരിച്ചു പോയേക്കാം. അങ്ങനെ ഒരു മനുഷ്യനാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മദീന പള്ളിയുടെ പുറത്തു വന്ന് നിൽക്കുകയാണ്. എന്തിനാണെന്നറിയുമോ? വല്ലാത്ത വിശപ്പാണ്. ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട്, രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ചയാകുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാത്ത നമുക്ക് വിശപ്പ് കൊണ്ട് ബോധം കെട്ടുവീഴാൻ പോകുന്ന അബൂ ഹുറൈറയുടെ വേദന ഒരുപക്ഷെ മനസ്സിലായെന്ന് വരില്ല. ആ മദീന പള്ളിയുടെ പുറത്ത് തലകറങ്ങിക്കൊണ്ട് ആരെങ്കിലും അവരുടെ ഭക്ഷണം തരുമോ എന്ന് പ്രതീക്ഷിച്ച് ആ മദീന പള്ളിയുടെ പുറത്തങ്ങനെ അബൂ ഹുറൈറ നിൽക്കുകയാണ്. ഒരുപാട് സമ്പന്നരായ സഹാബികൾ അതിലേക്ക് കടന്നുപോയി, ആരോടും യാചിച്ചിട്ടില്ല, ആരോടും ചോദിച്ചിട്ടില്ല, ആരോടും സങ്കടം പറഞ്ഞിട്ടില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്.
സലാം പറയുകയാണ്, വിശേഷങ്ങൾ ചോദിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു പോകുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു വരികയാണ്, സലാം പറയുകയാണ്, വിശേഷം ചോദിക്കുകയാണ്. പള്ളിക്കകത്തേക്ക് കടക്കുകയാണ്. ആരും അബൂ ഹുറൈറയുടെ വിഷമം എന്താണെന്ന് മനസ്സിലാക്കിയില്ല. അവസാനമതാ ലോകത്തിന്റെ പ്രവാചകൻ ഖാതമുൻ നബീ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അങ്ങോട്ട് വരികയാണ്. പ്രവാചകൻ സലാം പറയുകയാണ്. അബൂ ഹുറൈറ സലാം മുടക്കുകയാണ്. സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വിശേഷങ്ങൾ ചോദിക്കുകയാണ്. മദീന പള്ളിയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ അബൂ ഹുറൈറയുടെ തോളത്ത് കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, അബൂ ഹുറൈറ മുഖം വല്ലാതെ വാടിയിട്ടുണ്ടല്ലോ, വല്ലാതെ പരിക്ഷീണനാണല്ലോ, എന്താണ് താങ്കൾക്ക് പറ്റിയത്, എന്താണ് താങ്കളുടെ പ്രശ്നമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം കരഞ്ഞുകൊണ്ട് തല താഴ്ത്തി നിൽക്കുകയാണ്. താടിയിൽ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുഖം ഉയർത്തിക്കൊണ്ട് റസൂൽ ചോദിക്കുകയാണ്, അബൂ ഹുറൈറ നീ വല്ലതും കുടിച്ചോ? മറുപടി പറയാൻ ആ സ്വഹാബിക്ക് കഴിഞ്ഞില്ല. ആ പൊട്ടിക്കരച്ചിൽ പ്രവാചകൻ മനസ്സിലാക്കുകയാണ്, അബൂ ഹുറൈറയുടെ കണ്ണുകളെ കരയിപ്പിക്കുന്നത് പട്ടിണിയാണ്, വിശപ്പാണ്. ആ അനുയായി നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോകുകയാണ്. എവിടേക്ക്? തന്റെ വീട്ടിലേക്ക്. എവിടെയാണ് വീട്? രാജാതിരാജന്റെ വലിയ രാജാവിന്റെ വീടാണോ, കൊട്ടാരമാണോ? വലിയ കൊട്ടാരത്തിലേക്കാണോ പോകുന്നതല്ല. മദീന പള്ളിയുടെ മഞ്ഞുമേഞ്ഞ തറയിൽ ഒരു മൂലയിൽ ഒരു ചെറിയ ചെറ്റക്കുടിലാണ് പ്രവാചകൻ ഉള്ളത്. ആ ചെറ്റക്കുടിലേക്കാണ് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ എന്താണുള്ളത്? ഒട്ടകത്തിന്റെ ഇറച്ചിയൊരു ഭാഗത്ത്, ആടിന്റെ ഇറച്ചി ഒരു ഭാഗത്ത്, പക്ഷിയിറച്ചി ഒരു ഭാഗത്ത്, ഗോതമ്പിന്റെയും അരിയുടെയും റൊട്ടികളുടെ ആ നാല് ഭാഗത്തൊന്നുമില്ല. അവിടെയുള്ളത് പ്രവാചകനും ആയിഷാബീബിക്കും കഴിക്കാനുള്ള ഒരേയൊരു ഉണക്കറൊട്ടി മാത്രമാണ്. ആ ഉണക്കറൊട്ടിയിൽ നിന്ന് പകുതി പഴുത്തിട്ട് ആ പകുതിയുമായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, അബൂ ഹുറൈറ ഇത് കടിച്ച് വിശപ്പടക്കുക. അല്ലാഹുവിന്റെ റസൂൽ ആവശ്യമില്ലാഞ്ഞിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ സമ്പന്നനായിട്ടില്ല. വിശക്കുന്നവന്റെ വിശപ്പിന്റെ വേദന കണ്ണിൽ നോക്കി മനസ്സിലാക്കി തന്റെ ആവശ്യങ്ങൾ മാറ്റിവെച്ചിട്ട് അനാഥകൾക്കും മിസ്കീനുകൾക്കും യുദ്ധത്തടവുകാർക്കും ഭക്ഷണം കൊടുത്ത മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലൂടെ ആശയങ്ങൾ പഠിപ്പിക്കുമ്പോ ആ ആശയം സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു തരികയായിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വന്തം ജീവിതത്തിൽ പകർത്തി കാണിച്ചു തരികയായിരുന്നു. ബദറി യുദ്ധത്തിൽ പിടിക്കപ്പെട്ട യുദ്ധത്തടവുകാർ, ആ യുദ്ധത്തടവുകാർ അവരുടെ സ്വന്തം ഭക്ഷണങ്ങൾ മാറ്റിവെച്ച് റൊട്ടിയും കറിയും അവിടെയുള്ള യുദ്ധത്തടവുകാർക്ക് കൊണ്ടുകൊടുത്ത് അവർ ഈത്തപ്പഴം തിന്നാണ്. ഇത്തപ്പഴവും വെള്ളവും മാത്രം അവർ കഴിക്കാൻ ഈ യുദ്ധത്തടവുകാർക്ക് അവസാനം വേദന തോന്നി, മനസ്സിന് വിഷമം തോന്നി. എന്നിട്ട് അവര് പറയാണ്, ഞങ്ങൾക്കിത് വേണ്ട, നിങ്ങൾ റൊട്ടി കഴിച്ചോളൂ, ഞങ്ങൾ ഈത്തപ്പഴം കഴിക്കാം. ആർക്ക്? യുദ്ധത്തടവുകാർക്ക്. ആരാണ് യുദ്ധത്തടവുകാർ? വിരുന്ന് വന്നവരല്ല, കച്ചവടം ചെയ്യാൻ വന്നവരല്ല, സന്ധിക്ക് വേണ്ടി വന്നവരല്ല. വിജയിച്ചിരുന്നെങ്കിൽ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും അടിമകളാക്കി പിടിച്ചുകൊണ്ടുപോയി തങ്ങളെ കൊന്നുകളഞ്ഞ് സ്വത്തുക്കൾ അപഹരിക്കാൻ വന്ന മനുഷ്യവർഗത്തോടാണ്, മനുഷ്യരോടാണ്, ആ മനുഷ്യവിഭാഗത്തോടാണ് മുസ്ലിങ്ങൾ കാണിക്കുന്നത്. സ്വന്തം ഭക്ഷണം അവർക്ക് നൽകിയിട്ട് ഈത്തപ്പഴവും വെള്ളവും മാത്രം. എന്നിട്ട് ആ യുദ്ധത്തടവുകാർ ചോദിച്ചപ്പോൾ അവരെ പറയാണ്, ഞങ്ങൾ ഇതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്, ഞങ്ങളുടെ നേതാവ് ഇതാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ലോകത്ത് എന്റെ പ്രിയപ്പെട്ട കുട്ടരെ, ലോകത്ത് ഇത്രമാത്രം മാനവികത പ്രബോധനം ചെയ്ത മറ്റേത് മതമാണ് നമുക്ക് കാണാൻ കഴിയുക? മറ്റേത് നേതാവിനെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഇവിടെ ടോളറൻസിന്റെ വിഷയം വരുമ്പോ, സഹിഷ്ണുതയുടെ വിഷയം വരുമ്പോ ആദ്യം കല്ലെറിയുക ഇസ്ലാമിനെയാണ്, ഇസ്ലാമിനെയാണ് ആദ്യം കല്ലെറിയുക. പക്ഷേ ചരിത്രം യഥാർത്ഥത്തിൽ പഠിക്കുന്ന ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്ക് ഇസ്ലാമിന്റെ ഒരു ബദ്ധ ശത്രുവായ യമാമയിലെ രാജാവ് ഉമാമ, അയാളെ വരികയുണ്ടായി. അയാളെ മൂന്ന് ദിവസം മദീനയിൽ കെട്ടിയിട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് ദിവസവും ദാവത്ത് നടത്തി. അയാളെ സ്വീകരിക്കാൻ തയ്യാറല്ല, അലിസ്ലാം സ്വീകരിക്കാൻ തയ്യാറല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തെ കൊന്നു കളഞ്ഞു, അദ്ദേഹത്തെ സ്വത്തുകൾ അപഹരിച്ചു. ഇല്ല, പ്രവാചകൻ പറഞ്ഞു, നീ പോയിക്കൊള്ളുക, നീ സ്വതന്ത്രനാണ്. ഞാൻ ദാവത്ത് നടത്തി, നീ അത് കേട്ടില്ല, നിന്റെ ഇഷ്ടം. മതത്തിൽ ബലാത്കാരമില്ല. സത്യവും അസത്യവും വ്യക്തമായി വേർതിരിഞ്ഞിരിക്കുകയാണ്.
ആര് താഹൂത്തുകൾ വെടിയുകയും അല്ലാഹുവിന്റെ പാർശ്വത്തിൽ മുറുകെ പിടിക്കുകയും ചെയ്യുന്നുവോ അവൻ ശക്തമായ ബലത്തിലാണ് പിടിച്ചിരിക്കുന്നത്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും സഹിഷ്ണുതയുടെ ഒന്നാമത്തെ പ്രഖ്യാപനമാണ്. ലോകം കണ്ട ഏറ്റവും വലിയ മാഗ്നാ കാർട്ട ഏതാണ്? ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ ഹജ്ജ് അവസാനത്തെയും ആദ്യത്തെയുമായ ഹജ്ജ് നിർവഹിക്കുമ്പോ ആ ഹജ്ജിന്റെ വേളയിൽ വെച്ച് നിർത്തിയ ഹജ്ജത്തുൽ വദാഇന്റെ പ്രസംഗം നിങ്ങൾ ഒന്ന് കേട്ടത് വായിച്ചു നോക്കണം. ആ ഹജ്ജത്തുൽ വദാഇ വ്യക്തമായ ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശ സംരക്ഷണത്തിന്റെ വരികൾ വളരെ വ്യക്തമായി അതിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. എല്ലാ തരത്തിലും മനുഷ്യത്വത്തിന്റെയും മാനവികതയുടെയും സംരക്ഷണമാണ് ഇസ്ലാം ഏറ്റെടുത്തത്. ഇസ്ലാം നടപ്പിൽ വരുത്തിയത് മുതൽ തന്നെയാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് എന്തായിരുന്നു അവസ്ഥ നിങ്ങൾക്കറിയോ? ഷാസിബ്നു കൈസ് എന്ന് പറയുന്ന ഒരു ജൂതൻ ഒരു ബാലനുമായി ഇങ്ങനെ നടന്നു പോവാൻ, അവരിങ്ങനെ നടന്നു പോകുമ്പോ അവര് കാണുന്ന കാഴ്ച എന്താ അറിയോ? ഒരു താഴ്വരയിൽ ഔസ് ഖസ്റജ് എന്ന രണ്ട് വലിയ ഗോത്രങ്ങൾ അവിടെ ഇരുന്നിട്ട് അവർ പരസ്പരം ഇങ്ങനെ സ്നേഹം പങ്കിടുക സംസാരിക്കുകയാണ്. രണ്ട് ഗോത്രങ്ങൾ ഏതാണെന്ന് പരസ്പരം തിരിച്ചറിയുന്നില്ല. ആ വിധം അവരങ്ങനെ കൂടിക്കലർന്നിട്ട് അവരങ്ങനെ സ്നേഹം പങ്കിടാൻ ഒത്തൊരുമിച്ച് ഒരു ഉമ്മ വെറ്റ മക്കളെ പോലെ. ഇത് കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല ഷാസിബ്ന് കൈസ് എന്ന് പറയുന്ന ജൂതന്. അയാള് തന്റെ കൂടെയുള്ള ബാലനോട് പറഞ്ഞു, നിങ്ങൾക്ക് കാണണോ ഈ രണ്ട് ആളുകൾ, ഈ രണ്ട് ഗോത്രങ്ങൾ, ഈ രണ്ട് ഗോത്രങ്ങളുടെ ചരിത്രം നിങ്ങൾക്കറിയോ? എന്താണ് ചരിത്രം? ഈ രണ്ട് ഗോത്രങ്ങൾ ഒരു കാലത്ത് കൊല്ലങ്ങളോളം യുദ്ധം ചെയ്തിരുന്നു, പരസ്പരം കഴുത്തറുത്തിരുന്നു, പരസ്പരം കൊലപണി നടത്തിയിരുന്നു. പക്ഷെ മുഹമ്മദ് വന്നതിന് ശേഷം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ പിന്നെ യുദ്ധം ചെയ്യുന്നില്ല, കലഹവും നടത്തുന്നില്ല, ഒരു പോരാട്ടമില്ല. ഇവരിപ്പോ ഇങ്ങനെയാണ്, ഇവരിപ്പോ ഒരു ഉമ്മ പറ്റ മക്കളെ പോലെയാണ്. എനിക്കിത് കാണുമ്പോ അങ്ങോട്ട് സഹിക്കാൻ കഴിയുന്നില്ല. നിനക്ക് കാണോ ഇവര് പണ്ടത്തെ പോലെ തമ്മിലടിക്കുന്നത് നിനക്ക് കാണണോ എന്ന് ആ ബാലനോട് ഈ ജൂതൻ ചോദിക്കുകയാണ്. വൃദ്ധനാണ് ഈ ജൂതൻ. ആ ബാലൻ അത്ഭുതത്തോടെ ഈ വൃദ്ധന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് പറയാണ്, എങ്ങനെയാണ് ഇത്രയും ഒരുമയോടെ നിൽക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ തമ്മിലടിപ്പിക്കുക? അങ്ങനെ ജൂതൻ കുറച്ച് കവിതകൾ ഈ യുവാവിന്റെ കയ്യിൽ എഴുതി കൊടുക്കുക. ആ കവിതകളിൽ പണ്ട് ജഹാലത്തിൽ ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ പരസ്പരം തമ്മിലടിച്ചപ്പോ അവരുടേതായ ഗോത്ര മഹിമകൾ പാടിപ്പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള കവിതകളാണ്, അന്യഗോത്രത്തെ ഇവേത്തിക്കൊണ്ടുള്ള കവിതകളാണ്. ആ കവിതകൾ മുഴുവൻ എഴുതി കൊടുത്തിട്ട് പറയാണ്, നീ ഒന്നും വേണ്ട, അവരങ്ങനെ കൂടിയിരിക്കുന്നുണ്ടല്ലോ. ആ കൂടിയിരിക്കുന്നതിന്റെ നടുവിൽ പോയിട്ട് നീ എന്ത് ചെയ്യണം? ഈ കവിതകൾ അങ്ങോട്ട് ഉറക്കെ വായിച്ചാൽ മതി, വേറെ ഒന്നും നീ ചെയ്യണ്ട. ഈ യുവാവ് പറഞ്ഞതുപോലെ ആ ഗോത്രങ്ങൾക്ക് ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ കൂടിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഇതങ്ങനെ വായിക്കാൻ തുടങ്ങി. കവിത അങ്ങനെ വായിക്കാൻ തുടങ്ങി. കവിത അങ്ങനെ വായിക്കാൻ തുടങ്ങിയപ്പോ മെല്ലെ മെല്ലെ ഒത്തൊരുമിച്ച് മിക്സായിരുന്നിരുന്ന ഒരുമിച്ചിരുന്ന് കൂടിക്കലർന്നിരുന്നിരുന്ന ആ മനുഷ്യർ രണ്ട് പർവ്വതങ്ങൾ പോലെ രണ്ട് ഭാഗത്തേക്ക് മാറി. രണ്ട് ഭാഗത്തു നിന്നും ആക്രോശങ്ങൾ തുടങ്ങി, പരസ്പരം തർക്കിക്കാൻ തുടങ്ങി. ഓരോ വിഭാഗവും അവരവരുടെ ഗോത്രമഹിമകൾ പറയാൻ തുടങ്ങി, അവരുടെ ഉങ്കും അഹങ്കാരവും കാണിക്കാൻ തുടങ്ങി. അവസാനം നേതാക്കന്മാര് മുന്നോട്ട് വന്നു, അരയിൽ നിന്ന് വാള് വലിച്ചൂരിയെടുത്തു. അറബിയുള്ള ഒരു സ്വഭാവമാണത്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് തലയിലെ വട്ടിങ്ങോട്ട് ഊരിട്ട് അടിയാണ്, വേറെ വർത്താനൊന്നുമില്ല. അവിടെ അതന്നെയാണ് സംഭവിച്ചത്. ഒന്നും രണ്ടും പറഞ്ഞു. മൂന്നാമത്തേന് മുന്നോട്ട് വന്നിട്ട് വാളെടുത്തു പറഞ്ഞു, ഇനി വർത്താനില്ല, ഇനി നമുക്ക് യുദ്ധം ചെയ്യാം. ആരാണ് ശക്തർ നമുക്ക് കാണാലോ, ആരാണ് ധീരൻ നമുക്ക് കാണാലോ, ഇനി യുദ്ധം ചെയ്യാം. രണ്ടു കൂട്ടരുടെ നേതാക്കന്മാരും വാള് വലിച്ചൂരിയെടുത്ത് പരസ്പരം പോരടിക്കാൻ തയ്യാറായി നിന്നപ്പോ ഏതോ ഒരു സഹാബി വേദനയോടെ റസൂലുള്ളാന്റെ സദസ്സിലേക്ക് ചെന്നു. എന്നിട്ട് റസൂലുള്ളാനോട് പറഞ്ഞു, യാ റസൂലുള്ളാ, വലിയൊരു ആഭ്യന്തര കലാപം നടക്കാൻ പോകുകയാണ്, വലിയൊരു ആഭ്യന്തര യുദ്ധം നടക്കാൻ പോകുകയാണ്. താങ്കൾ ഉടനെ ഇടപെടണം, ശീഘ്രവേഗത്തിൽ ശരവേഗത്തിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംഭവ സ്ഥലത്തെത്തി. രണ്ടു ഭാഗത്തും ചേരി തിരിഞ്ഞു നിന്ന് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ആ ഗോത്രത്തിന്റെ നടുവിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ ജനങ്ങളെ, എന്റെ ജീവിതകാലത്ത് തന്നെ നിങ്ങൾ ജഹാലത്തിലേക്ക് തിരിച്ചു പോകുകയാണോ? ഗോത്രാധിപത്യത്തിന്റെ കരിമ്പണം മൂടിക്കിടന്ന ഇരുണ്ട കാലത്തിലേക്ക് പിന്നോട്ട് നിങ്ങൾ സഞ്ചരിക്കുകയാണോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരം അവിടെ സംസാരിച്ചപ്പോ ആ ജൂതൻ മണിക്കൂറുകൾ എടുത്ത് എഴുതി കൊടുത്ത ആ വചനങ്ങൾ മുഴുവൻ അവിടെ തകർന്നടിയാൻ തുടങ്ങി. ആ രണ്ട് ഭാഗത്തുനിന്നും ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരാൻ തുടങ്ങി, അവർ കെട്ടിപ്പിടിക്കാൻ തുടങ്ങി. സ്നേഹത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും കരച്ചിൽ ആ കൂട്ടത്തിൽ നിന്ന് ഉയരാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ ഇണക്കാനാണ് വന്നത്, പിണക്കാനല്ല. ഗോത്രാധിപത്യത്തിന്റെയും ഗോത്ര മഹിമയുടെയും പേര് പറഞ്ഞ് വർഷങ്ങളോളം യുദ്ധം ചെയ്തിരുന്ന മനുഷ്യർക്കിടയിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെട്ടാലും എന്റെ സഹോദരന്റെ ജീവന ഹാനി സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ച, എന്ന് വിശ്വസിച്ച ഒരു ജനവിഭാഗത്തെ പടുത്തുയർത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 വർഷക്കാലത്തെ തന്റെ പരിശ്രമം കൊണ്ട് സാധിച്ചു.
പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഒട്ടകത്തിന്റെ ഗ്രാമുകൾ തൂക്കം വരുന്ന കാഷ്ടത്തിന്റെ പേര് പറഞ്ഞിട്ട്, കാഷ്ടത്തിന്റെ പേര് പറഞ്ഞിട്ട് യൗവനവും വാർദ്ധക്യവും പിന്നിടുന്ന കാലഘട്ടം വർഷങ്ങളോളം അവർ പരസ്പരം പോരടിച്ചു, പരസ്പരം യുദ്ധം ചെയ്തു, അവരുടെ സ്ത്രീകളെയും ഭാര്യമാരെയും ഉമ്മമാരെയും പരസ്പരം അടിമകളാക്കി വെച്ചു. ആ ഒരു ജനവിഭാഗമാണ് ഉഹുദിന്റെ രണഭൂമിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ പിന്നിൽ നിന്ന് യുദ്ധം ചെയ്ത് മരിക്കാൻ കിടക്കുമ്പോ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വെള്ളത്തിന് വേണ്ടി ആഗ്രഹിച്ചു പോകുന്ന ഒരു സമയമാണ് മരണത്തിന്റെ സമയം. ഒരു കടൽ മുഴുവൻ കുടിച്ചു പറ്റിക്കാനുള്ള ദാഹം ഉണ്ടാവും, മനുഷ്യൻ അങ്ങേയറ്റം നിസ്സഹായനായി പോകുന്ന ഒരു സമയമാണത്. ആ സമയത്ത് നമുക്ക് എങ്ങനെ വെള്ളം തരിക? ഒരു പരുത്തിയിൽ ഇങ്ങനെ വെള്ളം മുക്കിയിട്ട് ചുണ്ടത്തി ഇങ്ങനെ തുടച്ചേരും, ഒന്ന് വെള്ളം കിട്ടും ഒഴിക്കണോ എന്ന് പറയാൻ നമുക്ക് ത്രാണിയില്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ നിസ്സഹായനായി പോകുന്ന സമയമാണ്. ആ പരുത്തിയിൽ മുക്കി വെള്ളത്തിന്റെ തെളിനീരിന്റെ ഉറ്റുകൾ നമ്മുടെ വായിലേക്ക് അടുപ്പിക്കും, വാർത്തിയോടെ കുടിക്കുന്ന ഒരു സമയം. അവസാനമായി രക്തം വാർന്ന് മരിക്കുന്നതിന്റെ അവസാനമായി തൊണ്ട നനക്കാൻ ഒരു തുള്ളി സഹാബി വനിത കൊണ്ടുകൊടുത്തപ്പോ തൊട്ടപ്പുറത്തുനിന്ന് ഒരു ഞരക്കം കേൾക്കാൻ ആ സഹാബി എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട, അവസാനമായി എനിക്ക് തൊണ്ട നനക്കണ്ട, എന്റെ പ്രിയപ്പെട്ട സഹോദരൻ വെള്ളം കിട്ടാതെ മരിച്ചു പോകും, അതിന് നോന്റെ അടുത്തേക്ക് പോയിക്കോ. ഓടിപ്പോയി അവിടെ പോയപ്പോ അദ്ദേഹവും പറഞ്ഞു എനിക്ക് വേണ്ട, അപ്പുറത്ത് ഒരാള് കിടക്കുന്നുണ്ട്, ഓൻ വെള്ളം കിട്ടാതെ മരിച്ചു പോകും, ഓന്റെ അടുത്തേക്ക് പോയിക്കോ. അവസാനം മൂന്നാമത്തെ ആളുടെ എടുത്തെത്തുമ്പോ അയാൾ മരിച്ചുപോയി. ഒന്നാമത്തെ ആളിലേക്ക് തിരിച്ചു വരുമ്പോ അദ്ദേഹം മരിച്ചു. രണ്ടാമത്തെ ആളിലേക്ക് എത്തുമ്പോ അദ്ദേഹവും മരിച്ചു. ഒരൊട്ടകത്തിന്റെ ഉപയോഗമില്ലാത്ത കാഷ്ടത്തിന്റെ പേരിൽ പരസ്പരം തമ്മിലടിച്ച് കൊന്നിരുന്ന മനുഷ്യർ അവസാനത്തെ ദാഹജലം അന്യന് വേണ്ടി മാറ്റിവെച്ച് മരണമടഞ്ഞ ഉന്നതമായ ഒരു സമുദായത്തിന്റെ ഷിട്ടിപ്പിലേക്ക് ഈ ലോകത്തിന് നയിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കല്ലാതെ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല എന്ന വലിയ വാസ്തവം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അത് സത്യമാണ് കൂട്ടരെ, അത് വാസ്തവമാണ് കൂട്ടരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ സമൂഹത്തിലുണ്ടാക്കിയ മാറ്റം ചെറുതൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം അസമാധാനത്തിന്റെയും അശാന്തികളെയും മതമായി അറിയപ്പെടുന്നത്? ചുരുക്കി വിവരിക്കാം. മൂന്ന് ശത്രുക്കളാണ് ഇസ്ലാമിന് പ്രധാനമായുള്ളത്, മൂന്ന് ശത്രുക്കൾ. ഈ മൂന്ന് ശത്രുക്കളാണ് എന്നും ഇസ്ലാമിനെതിരെ പ്രചണ്ഡ പ്രചാരണങ്ങൾ എവിടെയും നടത്തി വെച്ചിരിക്കുന്നത്. ഈ മൂന്ന് ശത്രുക്കൾ ആരൊക്കെയാണെന്നറിയോ? ഒന്നാമത്തെ, ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, ഒന്നാമത്തത് പൗരോഹിത്യ വർഗമാണ്, പുരോഹിതന്മാരാണ്. രണ്ടാമത്തെ വിഭാഗം ലഹരി കച്ചവടക്കാരാണ്, അണ്ടർവേൾഡ് നായകന്മാരാണ്, പാതാള നായകന്മാരാണ്. മൂന്നാമത്തെ വിഭാഗം അധർമ്മത്തിലൂടെ മനുഷ്യന്റെ ചോര കുടിക്കാൻ തയ്യാറാകുന്ന വൃത്തികെട്ട കച്ചവടക്കാരാണ്. ഈ മൂന്ന് വിഭാഗമാണ് എന്നും ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങൾക്കും കള്ളക്കഥകൾക്കും എന്നും ഫണ്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് പുരോഹിത വർഗം ഇസ്ലാമിനെതിരെ ഇത്രമാത്രം ഇളകി വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്ത് ഏറ്റവും നല്ല ബിസിനസ് ഏതാ? ഏറ്റവും നല്ല ബിസിനസ്, നിങ്ങൾ ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ ആ കച്ചവടത്തിന് പല ജാതി തടസ്സങ്ങളുണ്ട്. ഒരു കച്ചവടക്കാരനാണ് ഞാനും, അതുകൊണ്ട് ഒരു കച്ചവടം ഒന്ന് തുടങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ തടസ്സങ്ങളുണ്ടെന്ന് വളരെ വ്യക്തമായി അറിയാം. ഇപ്പൊ പുതിയ പുതിയ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരിടങ്ങാറാക്കാൻ വേണ്ടിയിട്ട്. എന്തോ ആവട്ടെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണം, അതിന്റെ മെയിന്റനൻസ് വേണം, മാർക്കറ്റിംഗ് വേണം, ഫൈനാൻസ് കൈകാര്യം ചെയ്യാൻ ഒരാൾ വേണം, ഇങ്ങനെ നാനാ ജാതിയുള്ള നൂലാമാലകൾ ഒരു കച്ചവടം നല്ല രീതിയിൽ മുന്നോട്ട് നടത്തി കൊണ്ടുപോകാനുള്ളത്. ഒരു മാസം ഒരു തിരക്കേടില്ലാത്ത ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കച്ചവടം നടത്തിക്കൊണ്ടുപോകാൻ ചെറിയ പണിയൊന്നുമല്ല. പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ്, പഴയതായുള്ളത് അങ്ങനെ നടന്നു പോകും, പുതിയ എസ്റ്റാബ്ലിഷ്മെന്റ്. എന്നാൽ നിങ്ങൾക്ക് 5000 രൂപ ചെലവിൽ ഒരു മെയിന്റനൻസും വേണ്ട, ഒരു മാർക്കറ്റിംഗും വേണ്ട, ഒരു ഫൈനാൻസ് മാനേജ്മെന്റും വേണ്ട, ഒന്നും വേണ്ട, ഒരു ജി എസ് ടി ഒരു പ്രശ്നമില്ല, 5000 രൂപ സുന്ദരമായ ഒരു കച്ചവടം തുടങ്ങാം. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് പദ്ധതിയോടുകൂടി നടത്താൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ? രണ്ടു മൂന്ന് ചാക്ക് സിമെന്റ് വാങ്ങിക്കുക, എന്നിട്ട് ആ സിമെന്റ് ഒരു ഓവൽ ആർച്ച് ഷേപ്പിൽ ഇങ്ങനെ വാർത്തിട, അധികം വീതിയൊന്നും ഉണ്ടാവാൻ പാടില്ല, എന്നിട്ട് ഒരു 100-300 രൂപയുള്ള ഒരു പച്ച തുണിയും വാങ്ങിച്ചിട്ട് അവിടെ വിരിക്കുക. എന്നിട്ട് കുറച്ച് ആളുകളെ, 5000 രൂപയാണല്ലോ, കുറച്ച് ആളുകളെ പൈസ കൊടുത്തിട്ട് പറയാ നിങ്ങള് നാട് നീളെ പോയിട്ട് കുറച്ച് കഥകൾ പറയണം, ഇതങ്ങനെയാണ്, ഇതൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പൊങ്ങി വന്നതാണ്, ഇതിന്റെ അടിയിൽ കിടക്കുന്നത് മഹാമനുഷ്യനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞു വരുത്തണം. അവരുടെ വാഗ്ജാതുരി ഓക്കെ ആണെങ്കിൽ, അവരതിന് പറ്റിയ ആളുകളാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് പോവാ. കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നിങ്ങളുടെ ആ സ്ഥാപനം ലക്ഷങ്ങൾ വരുമാനമുള്ള ഒരു മഹാസംരംഭമായി മാറിയിട്ടുണ്ടാവും. ഇതാണ് ആത്മീയ കച്ചവടം.
ഇൻവെസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല, മെയിൻ്റനൻസിന്റെ ആവശ്യമില്ല, തഴച്ചു വളരാൻ. സഹോദരങ്ങളെ, നിങ്ങള് വണ്ടി കാറെടുത്തിട്ട് ഇങ്ങനെ പോവാൻ, അതിനിടയിൽ ദാഹിച്ചു, വെള്ളം കുടിക്കണം, ഒരു കടക്ക് മുന്നിൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങളെ വണ്ടിന് ഇറങ്ങി നിങ്ങളുടെ കടയിലേക്ക് കയറിയിട്ട് ഒരു കുപ്പി വെള്ളം എന്ന് പറഞ്ഞു, വെള്ളം ഉണ്ട് പക്ഷെ 150 രൂപ വെള്ളത്തിന്. നിങ്ങളെ കടക്കാരനിങ്ങനെ നോക്കും, സ്വർണം കൊണ്ടാണോ നീ വെള്ളം ഉണ്ടാക്കുന്നത്? പല പറയുന്നേ സ്വർണം കൊണ്ടൊന്നല്ല, ഈ വെള്ളത്തിൽ ഇന്ന് മിനറൽസ് ഉണ്ട്, ഇന്ന് വിറ്റാമിൻസ് ഉണ്ട്, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്, ഇത് കുടിച്ചാൽ നിങ്ങളുടെ ചുരുക്ക് കൂടും, നിങ്ങളുടെ ആരോഗ്യം കൂടും എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറെ സയന്റിഫിക് വിഷങ്ങൾ അങ്ങനെ വിശദീകരിക്കാൻ കുറെ നേരം കേട്ട്, ചിലപ്പോ സമയമുണ്ടെങ്കിൽ കേട്ടെന്നിട്ട് പറയും. ഏതായാലും 150 രൂപ കൊടുത്തിട്ട് ഒരു വെള്ളം കുടിച്ചിട്ട് ഈ വിറ്റാമിനും മിനറലും നിനക്ക് വേണ്ട, അപ്പുറം 20 രൂപന്റെ വെള്ളം കിട്ടുക നോക്കട്ടെ, ഞാനത് വാങ്ങി കുടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് വണ്ടി കയറി വണ്ടി വിടും. കാരണം എന്താ, ആ വെള്ളത്തിന്റെ വില നിങ്ങൾക്കറിയാം, ആ വെള്ളത്തിൽ എത്ര മിനറൽസ് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഇതേ കുപ്പി വെള്ളം ഒരു മുടിമുക്കിയാൽ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും തുറാപ് ഇട്ടാൽ പറഞ്ഞ പൈസ കൊടുത്ത് വാങ്ങിക്കാൻ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒന്ന് മന്ത്രിച്ചാൽ പറഞ്ഞ പൈസ കൊടുത്ത് 1000 രൂപ കൊടുത്ത് വരെ വാങ്ങിക്കാൻ ആളുകളുണ്ട് എന്നതാണ് സത്യം. ഒരു മുന്തിരിക്ക് എത്രയാ കിലോന്? നമുക്കതിന്റെ വില അറിയാം. പക്ഷേ ആ മുന്തിരിയുടെ 10 ഇരട്ടിയും 100 ഇരട്ടിയും വില കൊടുത്ത് വാങ്ങിക്കും. ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന സലാത്ത് നഗരങ്ങളിൽ ആളുകൾ കാണുന്നങ്ങനെ മേശന്റെ മേലെ വെച്ചിട്ട് ഒരുപാട് നേരം സലാത്ത് ചൊല്ലി ഇടക്കതിൽ എന്നിട്ട് അങ്ങനെ ചൊല്ലി അങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സലാത്ത് അങ്ങോട്ട് കഴിഞ്ഞാൽ അത് എത്ര പൈസ കൊടുത്തിട്ടും ആ മുന്തിരി വാങ്ങി സ്വന്തമാക്കാൻ ആളുകൾ തയ്യാറാണ്. പ്രായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തലയിണയുടെ അടിയിൽ എന്നും വെച്ച് കടന്നു പറഞ്ഞ ഒരു കീറി പറഞ്ഞ കടലാസ്, ആ കടലാസ് എടുത്തിട്ട് നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുന്നത് ഹാദ റജുലുൻ സാലിഹ് ഫലാ യുസ്അൽ എന്നാണ്. ഇതൊരു നല്ല മനുഷ്യനാണ്, ഇയാളുടെ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണിത്, ഇതെന്താ സംഭവം, ഈ ഒരു എഴുത്ത് ഒരുപാട് നിർബന്ധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാവൂല, ആ എഴുത്തിന് വലിയ വില ഉണ്ട്, 50,000 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് ഞാൻ ആ കടലാസ്. ഏത് കടലാസ്? ഒരു കീറി പറഞ്ഞ കടലാസ്. എഴുതി വെച്ച ഒരു കീറി പറഞ്ഞ കടലാസിന് കൊടുത്ത വില എത്രയാണ്? 50,000 രൂപ. ഈ 50,000 രൂപ എങ്ങനെ കൊടുത്തത്? അതിന്റെ പശ്ചാത്തലം എന്താണ്? ഈ പാവത്തിനെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് അറിയോ? നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കബറിലേക്ക് ഈ കടലാസിന്റെ തുണ്ട് വെച്ചാൽ മുൻകർണ കീറ് വന്നിട്ട് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ കടലാസ് എടുക്കും, എന്നിട്ട് വായിക്കും, ഇത് നല്ല മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒപ്പ് സീല്, ഇന്ന വലിയന്റെ ഒപ്പാണ്, സീലാണ്, ചോദ്യം ചോദിച്ച പണി കിട്ടും, അതുകൊണ്ട് നമുക്ക് പോകാം. ഇതാണ് കഥ. എന്താ അവസ്ഥ? മണിക്കൂറുകളോളം ഖബറിലെ ശിക്ഷനെ കുറിച്ച് എങ്ങനെ പറയാം? ഖബറിലെ ശിക്ഷ ഭയാനകാൻ ഒത്തിരി ഹദീസുകളുണ്ട്. ആ ഹദീസുകളൊക്കെ നമ്മൾ വല്ലാതെ പേടിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യും. അതെന്തുകൊണ്ടാണ്? അത് യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ടാണ്. ആ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നമുക്ക് റസൂൽ പഠിപ്പിച്ചെന്ന മാർഗം എന്താണ്? നല്ല മനുഷ്യരായി ജീവിക്കുക എന്നതാണ്. അള്ളാഹിനോട് കാവലപ്പെടുക എന്നതാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വ മിൻ അദാബിൽ നാർ വ മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വ മിൻ ശർരി ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ. അല്ലാഹുവേ, ഖബ്റിലെ അദാബിൽ നിന്ന് എന്നെ കാത്തു രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന്റെ പരിഹാരവും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഈ റസൂലിന്റെ ഹദീസുകൾ എടുക്കുക, ആ ഹദീസുകൾ അങ്ങനെ തന്നെ വിശദീകരിച്ചു കൊടുക്കുക, അത് കേട്ടിട്ട് ആളുകളെ ഇങ്ങനെ പേടിച്ചു വെറുക്കുക. പേടിച്ചു നിൽക്കുന്ന മനുഷ്യന്മാരുടെ മുന്നിലേക്ക് ഈ ആളുകളെ പറയുക, ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരം എന്താണ്? ഖബർ ശിക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് പേടിയേ വേണ്ട, നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ബേജാറാവണ്ട. പാവപ്പെട്ട മനുഷ്യരെ കണ്ണും തുറച്ച് ഇങ്ങനെ നിൽക്കും, പഠിച്ചോനെ ഖബർ ശിക്ഷനെ കുറിച്ച് ബേജാറാവണ്ടേ, എന്താ അത്? അതെന്തായാലും സ്വന്താക്കണല്ലോ. 50,000 രൂപ ഇങ്ങോട്ട് തന്നാൽ ഇതാ ഈ കടലാസ് നിങ്ങളുടെ കയ്യിലേക്ക് തരും. ഇതങ്ങ് നിങ്ങളുടെ ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചോദ്യമില്ല, ഒരു ശിക്ഷയില്ല, ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് സുഖമായി നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നുറങ്ങാം, ഖബറിലും കടന്നുറങ്ങാം എന്ന് പറയുമ്പോ ഈ പാവപ്പെട്ട പാമര ജനങ്ങളുണ്ടല്ലോ, ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് വാങ്ങിയിട്ട് അത് വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇതാണ് പൗരോഹിത്യത്തിന്റെ പ്രത്യേകത. ഇതാണ് മനുഷ്യനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാം. ആളുകൾ കേട്ടാൽ മടിയുണ്ടാകുന്നത് ഈ അടുത്ത പ്രദേശത്താണല്ലോ, നമ്മുടെ നാട്ടിൽ, പ്രബുദ്ധ കേരളത്തിൽ. അടുത്ത പ്രദേശത്തല്ല, മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്ത്, അവിടെ ധനാഢ്യനായ മനുഷ്യൻ വലിയൊരു വീടുണ്ടാക്കി, വലിയ പണം ചെലവാക്കിയിട്ട് വലിയൊരു വീടുണ്ടാക്കി. വീടിന്റെ കുടിയിരിക്കലിന്റെ ഒന്നാമത്തെ ദിവസം ആ വീട്ടിൽ ഒരു മുറിയുണ്ട്. ആ മുറി ആർക്ക് വേണ്ടിയുള്ളതാണ്? തങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇയാൾ വിശ്വസിക്കുന്ന ബാപ്പ എന്നാണ് തങ്ങളെ വിളിക്കുക. ആ ബാപ്പാക്ക് വേണ്ടിയുള്ളതാണ്.
എന്നിട്ട് ഈ മനുഷ്യൻ കുടിയലിന്റെ ഒന്നാമത്തെ രാത്രി ഭാര്യയോട് പറയാണ്, തന്റെ അടുത്ത് വന്നിരുന്ന ഭാര്യയോട് പറയാണ്, സന്തോഷത്തോടെ വീട്ടിൽ കൂടിയ സന്തോഷത്തിരിക്കുന്ന ഭാര്യയോട് പറയാണ്, ഇന്ന് നീ കിടക്കേണ്ടത് ഇവിടെയല്ല, ആ മുറിയിലാണ്. ബാപ്പാനും ബാപ്പാന്നാണ് തങ്ങളെ വിളിക്കുക, ബാപ്പാന്റെ മുറിയിലാണ്, അവിടെയാണ് നീ കിടക്കേണ്ടത് എന്ന് പറഞ്ഞ് അവസാനം നിയന്ത്രിച്ച് മർദ്ദനത്തിലെത്തിയപ്പോ ലോകത്തിന്റെ മുന്നിൽ സ്ത്രീ വിളിച്ചു പറയാണ്, ഞാൻ ഇങ്ങനൊരു അവസ്ഥയിലാണ്, എന്നെ നിങ്ങൾ രക്ഷിക്കണം. അവസാനം നിയമപാലകരിലൂടെ ലോകം മുഴുവനും അറിഞ്ഞ് വാർത്തയായി വന്ന് കേസെടുത്ത് പ്രശ്നം, ആ പ്രശ്നവും കേസും ഇന്നും നടക്കുന്നുണ്ട്. ഇത്രത്തോളം സ്വന്തം ഭാര്യയെ കാണിക്കവെക്കാൻ പോലും മനുഷ്യ മനസ്സുകളെ പതപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ആത്മീയ ചൂഷണം കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. സ്വന്തം ഭർത്താവ് മരിച്ചിട്ട് കബറടക്കാതെ വീടിന്റെ ഒരു മുറിയിൽ പൊട്ടി പൂട്ടിയിട്ട് വയറ് വീർത്ത് പൊട്ടി മുഖം പുഴുവരിക്കാൻ തുടങ്ങി, ശരീരം മുഴുവൻ പുഴുവരിക്കാൻ തുടങ്ങി, മാസങ്ങൾ കഴിഞ്ഞിട്ട് ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ നാട്ടുകാർ വന്ന് നോക്കി, അവസാനം പോലീസ് വന്നിട്ട് ഭാര്യയോടും മക്കളോടും ചോദിച്ചപ്പോ അവര് പറഞ്ഞ മറുപടി എന്താ അറിയോ, അദ്ദേഹം ഒരു മൂന്നാല് മാസം കഴിഞ്ഞാൽ വീണ്ടും ജീവിക്കുന്നു, തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്തതാണെന്നാണ്. സ്വന്തം മകനെ കാലേമാരി മതിലടിച്ച് കൊന്ന്, കാലേമാരി മതിലടിച്ച് കൊന്നിട്ട് അതിന്റെ കാരണം എന്താണെന്ന് പോലീസുകാരെ വന്ന് ചോദിച്ചപ്പോ, ഈ മകനാണ് എന്റെ ജീവിതത്തിലെ ശകുനം എന്ന് ഇന്ന് സിദ്ധം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവനെ തലക്കടിച്ച് കൊന്നതെന്നാണ്. സ്വന്തം മകളെ കടുത്തെടുത്ത് വീടിന്റെ ഒരു മൂലയിലിട്ട് പോലീസ് വന്ന് നിയമപാലകർ വന്ന് കൈലാമം വെച്ച് കൊണ്ടുപോകുമ്പോ ആ മനുഷ്യൻ പറഞ്ഞത്, ഈ വീട്ടിൽ ഒരു നിധി ഇരിക്കുന്നുണ്ട്, ആ നിധി കിട്ടണമെങ്കിൽ എന്റെ സ്വന്തം മകളെ ബലി കൊടുക്കണമെന്ന് സിദ്ധം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതെന്നാൽ. ഇന്ന് ഇങ്ങനെ എത്രയോ കഥകൾ കേരളക്കര സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ആത്മീയ ചൂഷണത്തിലൂടെ മാത്രമേ നടക്കുകയുള്ളൂ. ആ ആത്മീയ ചൂഷണത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ലോകത്തിലുള്ള മിഷണറിമാരാണ്. എന്താണ് ആത്മീയ ചൂഷണം? മനുഷ്യൻ പ്രകൃതിയ ദൈവത്തെ ആഗ്രഹിക്കുന്നവരാണ്, ദൈവത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, ഷിട്ടാവിനോട് സ്നേഹമുള്ളവരാണ്, ഷിട്ടാവിനോട് ആഗ്രഹമുള്ളവരാണ്. ആ ആഗ്രഹത്തിനിടയിൽ നിന്നിട്ട് ദല്ലാളികളായി പ്രവർത്തിക്കുക. ഒരു മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മനസ്സിൽ പശ്ചാത്താപമുണ്ടാവും, നീറും. ആ നീറ്റലിൽ അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാ, നീ നേരിട്ടൊന്നും പഠിച്ചോണ്ടടുത്തേക്ക് പോകില്ല, നീ പോയിട്ട് കാര്യമില്ല, നീ പറയുന്നത് കേൾക്കൂല, എന്നോട് പറഞ്ഞു, ഞാനത് പറയാം, എനിക്ക് ഇന്ന് എത്ര പൈസ തന്നാ മതി, പ്രശ്നമൊന്നുമില്ല. ഇതാണ് ദല്ലാൽ. ഇസ്ലാമാണ് ലോകത്ത് പൗരോഹിത്യത്തിനെതിരെ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്നത്. ഇസ്ലാം പറയുന്നത് എന്താണ്? ഏതാണ് സഹാബികൾ റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹ് റബ്ബുനാ കരീമുൻ ഫനുനാജി അം ബഈദുൻ ഫനുനാദി, യാ റസൂലുള്ളാഹ് എവിടെയാണ് ഞങ്ങളുടെ റബ്ബ്, എവിടെയാണ് ഞങ്ങളുടെ രക്ഷിതാവോ, അവൻ ഒരുപാട് വിദൂരത്താണോ, എങ്കിൽ തൊണ്ട പൊട്ടി അവനെ ഞങ്ങൾ വിളിച്ചോളാം, അം കരീബ് അതിൽ അവൻ അടുത്താണോ, ഫനുനാദി എങ്കിൽ അവനോട് ഞങ്ങൾക്ക് സ്വകാര്യം പറയേണ്ടതുണ്ട്. ഈ സഹാബികളുടെ ചോദ്യത്തിന് അല്ലാഹുവിന്റെ മറുപടി എന്താ? റബ്ബു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ മറുപടി പറയുകയാണ്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നീ ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദആന ഫലിസ്തജീബു ലീ വയുഅ്മിനു ബി ലഅല്ലഹും യർശുദൂൻ. എന്റെ അടിമകൾ അല്ലാഹുവിന്റെ റസൂലെ, എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കണേ, എന്നിലേക്ക് നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഒരു ദല്ലാളിന്റെ ആവശ്യമില്ല, ഒരു പുരോഹിതന്റെ ആവശ്യമില്ല, ഒരു ബാബയുടെയും ബീവിയുടെയും ആവശ്യമില്ല. ഫഇന്നീ ഖരീബ് ഞാൻ അടുത്തവനാണ്, സമീപസ്ഥനാണ്, വേദനിക്കുന്നവൻ വേദനിച്ചുകൊണ്ട് വിളിക്കുമ്പോ ആ വേദനയുടെ അർത്ഥം എന്താണ്, ആ വേദനയുടെ വ്യാപ്തി എന്താണ്, ആ വേദനയുടെ ആഴം എന്താണെന്ന് വളരെ വ്യക്തമായി അറിയുന്നവനാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് വന്നുകൊള്ളുക, എന്റെയും നിങ്ങളുടെയും ഇടയിൽ തടസ്സങ്ങളില്ല, വിഘ്നങ്ങളില്ല. വലഖദ് ഖലഖനല് ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നാമാണ് മനുഷ്യനെ പിടിച്ചത്, അവന്റെ ഹൃദയാന്തരങ്ങളിലെ മന്ത്രങ്ങൾ അറിയുന്നവൻ നാമാണ്, അവന്റെ തലച്ചോറിന്റെ ആന്തോളനങ്ങൾ അറിയുന്നവൻ നാമാണ്, അവന്റെ ഹൃദയത്തിന്റെ മിടിപ്പിന്റെ താളം തെറ്റലുകൾ അറിയുന്നവൻ നാമാണ്, അവന്റെ കണ്ണനാടിയെ കാലെടുത്ത് അവന്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ഞാൻ. അലൈഹിസ്സലാഹു ബികാഫിൻ നബദാ, അല്ലാഹുവിന്റെ അടിമക്കവൻ മതിയായവനല്ലേ. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, പാപഭംഗിലമായ കരങ്ങളുള്ളവരെ, പാപഭംഗിലമായ മനസ്സുള്ളവരെ, ജീവിതത്തിന്റെ നാനാ മേഖലകളും പാപം കൊണ്ട് കറുപ്പ് മൂടിപ്പോയവരെ, ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ കാര്യ
കാരുണ്യത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. അള്ളാഹു പാപങ്ങളെല്ലാം എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, മാപ്പാക്കുന്നവനാണ്. ഈ ആയത്തുകളുടെ ഇസ്ലാം പഠിപ്പിക്കുന്ന എന്താണെന്നോ, പൗരോഹിത്യത്തിന്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് നേരിട്ട് ഏത് കീയാണനും ഏത് അധമവർഗത്തിലുള്ളവനും നേരിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് വരാം. അവിടെ ഒരാളുടെയും ആവശ്യമില്ല. വേദം പഠിച്ച ബ്രാഹ്മണന്റെയോ വേദം പഠിച്ച പുരോഹിതന്റെയോ നിർജീയമൗലൂദ് കഴിക്കുന്ന ഉസ്താദിന്റെ ഒന്നും ആവശ്യമില്ല. നേരിട്ട് റബ്ബിലേക്ക് വരാം, അല്ലാഹുവിനോട് ചോദിക്കാം, അത് മതി. ഇവിടെ സംഭവിക്കുന്ന എന്താറിയോ, ഷുട്ടാവും ഷുട്ടിയും തമ്മിൽ നേരിട്ട് ബന്ധമുണ്ടാകുമ്പോ അതിന്റെ അകത്തുണ്ടാവുന്ന അതിന്റെ ഇടയിലുണ്ടാവുന്ന ഇത്തിക്കണ്ണികൾ മാറ്റപ്പെടും. ആ ഇത്തിക്കണ്ണികളാണ് പൗരോഹിത്യം. പുരോഹിതന്മാർ, ആ പുരോഹിതന്മാർക്കറിയാം ലോകത്ത് പൗരോഹിത്യത്തിനതിൽ ഏറ്റവും വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമും ഖുർആനും മാത്രമാണ്. ആ ഖുർആനിനെ യഥാർത്ഥമായി ഈ പറയുന്ന പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടില്ല എങ്കിൽ നഷ്ടം വരാനുള്ളത് ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇസ്ലാം നന്മയാണെന്ന് ലോകം മനസ്സിലാക്കിക്കൂടാ. അതുകൊണ്ടാണ് ഇസ്ലാമിന് എപ്പോഴും കരിവാരിത്തേക്കാൻ എത്ര കോടിക്കണക്കിന് ഉറപ്പിയാണ് അവർ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്, എത്ര മസ്തിഷ്കങ്ങളെയാണ് അവർ അതിന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്, എത്ര സൈറ്റുകളാണ്, എത്ര ഇന്റർനെറ്റ് സൈറ്റുകളാണ്, എത്ര ഫേസ്ബുക്ക് പേജുകളാണ് ഇസ്ലാമിനെയും മുഹമ്മദ് നബിയെയും കളിയാക്കാനും കരിവാരിത്തേക്കാനും മാത്രം. എന്തിനാണ് ഇത്രയും അധികം പണവും സമയവും അവർ ചെലവഴിക്കുന്നത് ചോദിച്ചാൽ ഇസ്ലാമിന് പേടിച്ചിട്ട് മാത്രമാണ്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ശത്രു പൗരോഹിത്യമാണ്. രണ്ടാമത്തെ ഇസ്ലാമിന്റെ ശത്രു വേദന നേരത്തെ പറഞ്ഞു വെച്ചല്ലോ, പാതാള നായകന്മാരാണ്. എന്താണ് ഈ പാതാള നായകത്വത്തിന്റെ പ്രത്യേകത? അവരുടെ കച്ചവടം എന്ന് പറയുന്നത് ഈ പറയുന്ന അരിയോ പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ സൂപ്പോ ഒന്നല്ല, കോസ്മെറ്റിക് ഐറ്റംസ് ഒന്നല്ല അവരുടെ കച്ചവടം എന്ന് പറയുന്നത്. മനുഷ്യന് സ്വന്തം നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള കച്ചവട ചരക്കുകൾ മാത്രമാണ് അവർ മാർക്കറ്റ് ചെയ്യുക. അത് മാത്രമാണ് അവരുടെ മാർക്കറ്റ്. മാഹിപാലത്തിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് പത്രത്തിലേക്ക് വന്ന സംഭവമാണ്. മാഹി ഉണ്ടല്ലോ, മാഹിയില് കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ മദ്യം ലഭിക്കുന്ന സ്ഥലമാണ് മാഹി. അവിടെ ഈ അവിടെ മാഹി പുഴയിൽ ഇടക്കിടക്ക് മൃതദേഹം അങ്ങനെ പൊങ്ങാൻ തുടങ്ങി. ഇടയ്ക്ക് എല്ലാ ദിവസവും രാവിലെ മൃതദേഹം അങ്ങനെ പൊങ്ങും. അവസാനം ആളുകൾ വന്ന് പിന്നെ റിസർച്ചേഴ്സ് വന്ന് പഠനം നടത്തിയപ്പോ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവര് കുടിക്കുന്ന ഈ കുടിക്കുന്ന ആളുകൾ കുടിക്കുന്ന മദ്യത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ആ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കണ്ടാൽ അങ്ങോട്ട് ചാടും. വെള്ളം കണ്ടാൽ എത്ര അപകടകരമായ അവസ്ഥയിലാണ്, അതങ്ങോട്ട് എടുത്ത് ചാടും. അങ്ങനെ എടുത്ത് ഈ മാഹിപ്പാലത്തിന്റെ മുന്നിൽ വന്നിട്ട് എടുത്ത് ചാടുകയാണ്. ഇന്നലെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഇതേ സാധനം വാങ്ങിച്ചിട്ട് അടുത്തോനും കുടിക്കുകയാണ്, ഇന്ന് തോനും പോയിട്ട് ചാടാണ്. പിറ്റേ ദിവസം മരണ വാർത്ത അറിഞ്ഞിട്ട് അതേപോലെ ഓനും അടുത്തടുത്ത് മരണം സംഭവിക്കും എന്നറിഞ്ഞാൽ പോലും ഈ കുടി നിർത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റൂല. ലഹരി ഉപയോഗങ്ങൾ നിർത്താൻ മനുഷ്യനെ കൊണ്ട് പറ്റൂല. പറ്റില്ല കുട്ടരെ. ആ കച്ച ഞാന് എപ്പോഴും ഇപ്പോ ഉദാഹരണത്തിന് ഞാൻ ഒരു വർഷങ്ങളായി ചന്ദ്രിക സോപ്പാണ് ഉപയോഗിക്കുന്നത്. വർഷങ്ങളായി ചന്ദ്രിക സോപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഞാൻ തീരുമാനിക്കാണ് എനിക്ക് ചന്ദ്രിക സോപ്പ് വേണ്ട, എനിക്ക് മെഡിമിക്സ് മതി, എനിക്കതിനേക്ക് മാറാം. അല്ലെങ്കിൽ ഞാൻ വർഷങ്ങളായി പച്ചരി ചോറാണ് നിന്നത്, ഇനി എനിക്ക് പുഴുങ്ങലരിച്ചോറ് മതി എന്ന് ഞാൻ തീരുമാനിച്ചാൽ എനിക്കതിലേക്ക് മാറാം. അതിന് എനിക്കൊരു തടസ്സമില്ല. പക്ഷെ വർഷങ്ങളായി മയക്കുമരുന്നും കഞ്ചാവും കള്ളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇന്നു മുതൽ അതൊന്നും എനിക്ക് വേണ്ട, എനിക്ക് ജ്യൂസും പാലൊക്കെ മതി എന്ന് തീരുമാനിച്ചാൽ മോനെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം നടപ്പിൽ വരുത്താൻ അവനെ കൊണ്ട് പറ്റില്ല. കാരണം അവന്റെ കൈകൾ വിറക്കും. അവനെ ഡി അഡിക്ഷൻ സെന്ററുകളിൽ അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. മാസങ്ങളുടെ ചികിത്സക്കപ്പുറം മാത്രമാണ് അവനതിൽ നിന്ന് മോചനനാകുക. എന്നാൽ എന്റെ പരിചയത്തിൽ വ്യക്തിപരമായി എന്റെ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. വർഷങ്ങളോളം ഡി അഡിക്ഷൻ സെന്ററുകൾ കഴിഞ്ഞിട്ടും അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി മാസങ്ങൾക്കകം പഴയതുപോലെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഉപയോഗം തുടങ്ങിയ ഒരുപാട് മനുഷ്യന്മാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നാൽ അതേപോലെ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ചില ആളുകളെയും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അവർ ഒരു ഡി അഡിക്ഷൻ സെന്ററിലും പോയിട്ടില്ല, ഒരു ഹോസ്പിറ്റലിലും അഡ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, ഒരു സൈക്യാട്രിസ്റ്റും അവർക്ക് ഒരു ഡ്രഗും നൽകിയിട്ടില്ല, ഒരു ഡി അഡിക്ഷൻ ഡ്രഗുകളും അവർ ഉപയോഗിച്ചിട്ടില്ല, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഞാൻ ചെയ്യുന്നത് എന്റെ ഷിട്ടാവിനോടുള്ള നന്ദികേടാണെന്ന് മനസ്സിലാക്കി തങ്ങളുടെ കൈകളിലുള്ള മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞവരാണവർ, തങ്ങളുടെ കൈകളിലുള്ള സിറിഞ്ചുകൾ വലിച്ചെറിഞ്ഞവരാണവർ, തങ്ങളുടെ കൈകളിലുള്ള മയക്കുമരുന്നുകൾ വലിച്ചെറിഞ്ഞവരാണവർ. അവർ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ മയക്കുമരുന്നിലേക്കും ആ മദ്യത്തിലേക്കും തിരിച്ചുപോയി. ഡി അഡിക്ഷൻ സെന്ററുകളിൽ പോയി മദ്യവിരുദ്ധരായാലും വീണ്ടും അതിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത ഒരുപാടാണ്. പക്ഷേ ആത്മീയമായ ദുർവൃത്തിയിൽ ഒരാൾ മദ്യവും മയക്കുമരുന്നും വലിച്ചെറിഞ്ഞാൽ പിന്നെ അയാൾ അതിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത എത്രയോ വിരളമാണ്. ഇത് വളരെ വ്യക്തമായി പാതാള നായകന്മാർക്കറിയാം.
അവർക്കറിയാം വളരെ വ്യക്തമായി. കാരണം ചരിത്രത്തിൽ അതിന് സാക്ഷ്യമുണ്ട്, പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ ഒരു വിപ്ലവമുണ്ട്. മുഴുക്കുടിയന്മാരായിരുന്ന മക്കളെ അടുത്തേക്ക് വിളിച്ചിട്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ വാപ്പാന്റെ തലന്റെ ഭാഗത്ത് ഒരു മുന്തിരി വള്ളി കൊണ്ടൊന്ന് നാട്ടണം, ആ മുന്തിരിയുടെ വള്ളി അങ്ങോട്ട് ഇറങ്ങിയിട്ട് തലച്ചോറിലും കരലിലും വൃക്കയിലൊക്കെ അങ്ങോട്ട് പടർന്നു പിടിക്കട്ടെ, എന്നിട്ട് ആ വള്ളിയിലൂടെ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ ജീർണിച്ചു വന്ന് ഞാനൊരു മുന്തിരിയായി തുടുത്ത് ആ മുന്തിരിയിൽ നിന്ന് വീഞ്ഞായി മാറുമ്പോ എനിക്ക് സ്വന്തം വീഞ്ഞുമായി വിലയിക്കാൻ കഴിയുമെന്ന് മക്കളോട് ആഗ്രഹം പറഞ്ഞിരുന്ന ഒരു ജനത, അത്രത്തോളം കള്ളിനെ ആരാധിച്ചിരുന്ന ഒരു ജനത. ആ ജനതയോട് പരിശുദ്ധ ഖുർആൻ മൂന്നേ മൂന്ന് വാക്കുകളാണ് പറഞ്ഞത്. എന്താണ് വാക്കുകൾ? ഫഹൽ അൻതും തഹോൻ, നിങ്ങൾ പിന്തിരിയാൻ തയ്യാറുണ്ടോ? നിങ്ങൾ മാറാൻ തയ്യാറുണ്ടോ? മാറി ചിന്തിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന വാക്കുകൾ പരിശുദ്ധ ഖുർആൻ ചോദിച്ചപ്പോ അവരവരുടെ മദ്യത്തിന്റെ വീപ്പ് കുറ്റികൾ അടിച്ചു തകർത്തു, മദ്യത്തിന്റെ ചഷകങ്ങൾ അവർ വലിച്ചെറിഞ്ഞു. കോടിക്കണക്കിന് മനുഷ്യർ ഇന്നും മദ്യവും മയക്കുമരുന്നും ലഹരി വസ്തുക്കളും വലിച്ചെറിഞ്ഞ് അവർ അതൊന്നും തൊടാതെ ജീവിക്കുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആ മൂന്ന് വാക്കുകൾ ഉണ്ടാക്കിയ വിപ്ലവമാണ്. അങ്ങനെ ഒരു വിപ്ലവം ഇവിടെ ആവർത്തിക്കപ്പെട്ടാൽ ഖുർആനിലൂടെ ആളുകൾ ഖുർആനെ മനസ്സിലാക്കി, ലഹരി വിരുദ്ധ പ്രഖ്യാപനങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ഇടപെടലുകൾ ഉണ്ടായാൽ അവിടെ സംഭവിക്കാൻ പോകുന്ന നഷ്ടം വലിയ നഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഖുർആനിലേക്ക് അടുക്കുന്നതിന്റെ ആ ഖുർആനിന്റെ ചുറ്റിലും കറുത്ത മതിലുകൾ പടുത്തുയർത്തേണ്ടതുണ്ട്. ആ മതിലുകളാണ് ഭീകരവാദത്തിന്റെയും തീവ്രവാദത്തിന്റെയും ചാവേറാക്രമണങ്ങളുടെയും മതിലുകൾ. അതിന് ഫണ്ട് ചെയ്യുന്നത് രണ്ടാമതായി പാതാള നായകന്മാരാണ്. മൂന്നാമതായി അതിന് ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ പറഞ്ഞല്ലോ, അധർമ്മത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ബെസ്റ്റിയാലിറ്റിക്ക് വേണ്ടിയും നെക്രോഫിലിയക്ക് വേണ്ടിയും ഇൻസെസ്റ്റിന് വേണ്ടിയും ഹോമോസെക്ഷാലിറ്റിക്ക് വേണ്ടിയും ഒക്കെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി സെമിനാറുകളും സിമ്പോസിയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യർ അവർക്ക് അവരുടെ അത്തരത്തിലുള്ള ചെയ്തികൾക്കും അധർമ്മ ചോദനകൾക്കും തടസ്സമായി നിൽക്കുന്ന പരിശുദ്ധ ഖുർആൻ, ആ പരിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ സമാധാനമല്ല മുന്നോട്ട് വെക്കുന്നത് എന്ന് ലോകത്തെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരും ഇണഞ്ഞ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് ജനസാമാന്യത്തെ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കാൻ ഈ മൂന്ന് വിഭാഗം ശത്രുക്കളും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്ദരമായ മാനവികത ൂതിയ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ ചുറ്റിലും കറുത്ത മതിലുകൾ കെട്ടിപ്പടുത്തത് ഈ മൂന്ന് ശത്രു വിഭാഗങ്ങൾ കൂടിയിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഇസ്ലാമാണ് യഥാർത്ഥ മാനവികതയുടെ മതമെന്ന് മനസ്സിലാക്കുന്നതിൽ ഏറ്റവും വലിയ തടസ്സം ലോകത്ത് നിലനിൽക്കുന്നത്. ഇതുകൊണ്ടാണ് ഇതുകൊണ്ട് അവസാനിച്ചില്ല, ഈ മൂന്നാളുകളുടെയും പ്രചാരണത്തിൽ ഇവരുടെ കുതന്ത്രങ്ങളിൽ നമ്മിൽപ്പെട്ട ചില ആളുകളും വീണുപോകുന്നു എന്നതാണ് സത്യം. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരിക്കലും ആവേശമല്ല. ഖൈബർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടപ്പോ ആ ഖൈബർ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സഹാബികൾ തൊണ്ട പൊട്ടി ഉറക്കെ വിളിച്ചു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇർബഉ അലാ അൻഫുസികും ഇർബഉ അലാ അൻഫുസികും, അല്ലയോ ജനങ്ങളെ ഇർബഉ അലാ അൻഫുസികും, നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളോട് നിങ്ങൾ അലിവ് കാണിക്കുക, കരുണ കാണിക്കുക. ഇസ്ലാം എന്നും പഠിപ്പിച്ചിട്ടുള്ളത് മിതത്വത്തിന്റെ മാർഗമാണ്, സമാധാനത്തിന്റെ മാർഗമാണ്, പക്വതയുടെയും വിവേകത്തിന്റെയും മാർഗമാണ് പരിശുദ്ധ ഇസ്ലാം എന്നും പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഒരിക്കലും മിതത്വമോ അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമോ അനുഷ്ഠാനാവേശമോ ഒന്നല്ല ഉള്ളത്, നമുക്കുള്ളത് കേവലം ആവേശജീവികളായി മാറിക്കൊണ്ടിരിക്കാൻ. നിസ്കാരത്തിന്റെ കാര്യത്തിലോ കർമ്മങ്ങളുടെ കാര്യത്തിലോ യാതൊരു പ്രശ്നവും മുസ്ലിം ഉമ്മത്തിനില്ല, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അഞ്ചു വക്ത് ജമാഅത്തായി നിസ്കരിക്കണമെന്ന് അങ്ങേയറ്റം നിർബന്ധമുള്ള ആളുകളെ തെരഞ്ഞു നോക്കേണ്ടി വരും. ഒരു വലിയ നൂറാള് കൂടുന്ന കൂട്ടത്തിൽ ഓരോ ആളെയും വിളിച്ചിട്ട് ഇങ്ങനെ തപ്പി നോക്കിയാൽ ഒന്നോ രണ്ടോ ആളാണ് കൃത്യമായി ജമാഅത്തിന് പങ്കെടുക്കുന്നവരെ. നമുക്ക് ജമാഅത്തിന്റെ ഗൗരവമൊന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ല. സുന്നത്തായ കർമ്മങ്ങൾ എത്ര ആളാണ് നമ്മൾ ചെയ്യുന്നത്? തഹജ്ജുദ് നമസ്കാരം കൃത്യമായി ജീവിതത്തിൽ പുലർത്തുന്ന ആൾ, എന്നാലോ സമുദായത്തിനോട് സംസാരിക്കാൻ നൂറ് നാവാണ്. അവിടെ സമുദായത്തിനോട് സംസാരിക്ക, മുക്തിവാദികൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തെറി വിളിക്കുമ്പോ മറുതെറി വിളിക്കാനാണ് അവന്റെ ദീനീ ബോധം ഉയരുക. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വന്നൊരു പോസ്റ്റ്, നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ തെറി വിളിച്ചിട്ട് ഒരു ക്രിസ്ത്യൻ സഹോദരൻ, അങ്ങനെ പ്രവാചകനെ കുറിച്ച് എന്തൊക്കെയോ തെറി പറയാണ്, എന്തൊക്കെയോ കുഴപ്പങ്ങൾ പറയാണ്. അതിന്റെ തൊട്ട് താഴെ ഒരു മാപ്പിള ചങ്ങായി, ഒരു മുസ്ലിം നാമധാരി, ഒരു കാനേശകുമാരി മുസ്ലിം, അയാൾ വന്നിട്ട് അതിനേക്കാൾ തെറി ആരെയാണെന്ന് അറിയോ? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, യേശു ക്രിസ്തു അങ്ങനെയാണ്, യേശു ക്രിസ്തു ഇങ്ങനെയാണ്, മറ്റേതാണ് മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് തിരിച്ചു തെറി പിടിക്കാൻ. ഇത് ഇസ്ലാം പഠിപ്പിച്ചതാണോ? അള്ളാഹിന്റെ പ്രവാചകന്മാർക്കിടയിൽ ഈസാ നബി അള്ളാഹിന്റെ പ്രവാചകനാണ്, ഉന്നതനായ പ്രവാചകനാണ്.
അല്ലാഹു റൂഹുൽ ഖുദുസിനെ അയച്ച് സപ്പോർട്ട് ചെയ്ത പ്രവാചകനാണ്, ഒരുപാട് മുഅ്ജിസത്തുകൾ നൽകിയ പ്രവാചകനാണ്, ഇസ്ലാമിന് വേണ്ടി ഒരുപാട് വേദനകൾ അനുഭവിച്ച പ്രവാചകനാണ്. ആ പ്രവാചകനെ തിരിച്ചു തെറി വിളിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, അറിവ് നേടലൊന്നുമല്ല, അറിവ് മാ ഖാലല്ലാഹു മാ ഖാല റസൂലുള്ളാഹ് എന്നതൊരു പ്രശ്നേല്ല ഉമ്മത്തിന്. ഇപ്പോ അതൊരു വിഷയമല്ലാണ്ടായി മാറിയിരിക്കുന്നു. എന്താണ് അല്ലാഹ് പറഞ്ഞത്, എന്താണ് റസൂൽ പറഞ്ഞത്? ഇന്നിപ്പോ നിങ്ങളുടെ നാട്ടിൽ സ്ഥലമൊന്നും പറയുന്നില്ല. അവിടേക്ക് ഞങ്ങളിങ്ങനെ വണ്ടി എടുത്തിട്ട് കാണാൻ കുറച്ച് അത്യാവശ്യം വൃത്തിയുള്ള ഒരു സ്ഥലം, ടൂറിസ്റ്റുകളൊക്കെ പോകുന്ന ഒരു സ്ഥലം, രാവിലെ മുതൽ വൈകുന്നേരം വൃത്തി നിൽക്കണ്ടെന്ന് വെച്ചാൽ ഒരു നാട്ടുകാരൻ നമ്മളെ കൊണ്ട് പോയതാണ്. പോകുന്ന വഴി കസറസ്കാരത്തിന് സമയം, കസറസ്കാരത്തിന് ആ പള്ളിയിലേക്ക് കയറിയപ്പോ അവിടുത്തെ മാമ മൂന്നരക്കാത്ത് നിസ്കരിച്ചിട്ട് സലാം കൂട്ടി, മൂന്നരക്കാത്ത് നിസ്കരിച്ചിട്ടുള്ളൂ, സലാം വിട്ടു. സലാം വിട്ടി കഴിഞ്ഞപ്പോ ഞങ്ങൾ പറയുന്നു പറഞ്ഞു, ഞങ്ങൾ മൂന്നരക്കാത്ത് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞു, ഉറപ്പാണോ? അതെ. ഇനി ഒരു റക്കാത്തും കൂടി നിസ്കരിച്ചിട്ട് മറവിയുടെ സുജൂദ് ചെയ്തിട്ട് സലാം വിട്ടണല്ലോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. മൂപ്പര് ഇങ്ങനെ എഴുന്നേറ്റിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബാങ്ക് കൊടുക്കാണ്. ഞാൻ വിചാരിച്ചു പടച്ചോൻ ഇതെന്താ ഇയാള് ബാങ്ക് കൊടുക്കുന്നത്? ബാങ്ക് കൊടുത്തേണ്ട അയാൾ ഇക്കാമത്ത് കൊടുക്കാൻ, ഇക്കാമത്തും കൊടുത്തേണ്ട അയാള് സഫൊക്കെ റെഡിയാക്കി നിൽക്കുന്ന പറഞ്ഞ് കൈകെട്ടാണ്. എന്നിട്ട് നാലരക്കാത്ത് പിന്നെയും നിസ്കരിച്ചു, നാലരക്കാത്ത ആള് മടക്കി നിസ്കരിക്കാൻ. ഒരു ഇമാമിന്റെ അവസ്ഥയാണിത്, ഒരു മഹല്ലിനെ നയിക്കുന്ന ഒരു ഇമാമിന്റെ അവസ്ഥയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വളരെ വ്യക്തമാണ്. രണ്ട് റക്കാത്ത് നിസ്കാരം നിസ്കരിച്ച് റസൂൽ തിരിഞ്ഞിരുന്നപ്പോ സഹാബികൾ പറഞ്ഞു, റസൂലെ രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ഉറപ്പാണോ? അതെ, രണ്ടേ നിസ്കരിച്ചിട്ടുള്ളൂ. എന്താ റസൂൽ ചെയ്തത്? ബാങ്ക് ഇക്കാമത്തും കൊടുത്തിട്ട് മടക്കി നിസ്കരിച്ചു, എന്നിട്ട് സലാം വിട്ടല്ല, ബാക്കി രണ്ട് റക്കാത്ത് നിസ്കരിച്ചിട്ട് മറവിയുടെ സുജൂദ് ചെയ്യാണ് ചെയ്ത്. മാ ഖാലല്ലാഹു വമാ ഖാല റസൂലുള്ളാഹി ഒരു പ്രശ്നമല്ല ഉമ്മത്തിന്. ഉമ്മത്തിന് എങ്ങനെ? എന്നിട്ട് പുറത്തിറങ്ങിയപ്പോ ഞാൻ കാക്കാനോട് പറഞ്ഞു, ഇതല്ല ചെയ്യേണ്ടത്. കാരണം അവിടെ ഇമാമിനോട് പറഞ്ഞ ചിലപ്പോ അടി ഉറപ്പാണ്. വഹാബി ഇവിടെ വന്നിട്ട് പേടിപ്പിക്കാൻ ന്യായാണെന്നൊക്കെ ചോദിച്ച് രണ്ട് തല്ല് കൊള്ളണ്ടെന്ന് വിചാരിച്ചു. അവിടുന്ന് പുറത്ത് ഇറങ്ങിയപ്പോ ഒരു അവിടെ ഇങ്ങനെ ഒരു കാക്കാനോട് പറഞ്ഞു, കാക്ക ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, റസൂൽ ഇങ്ങനെയാണ് ചെയ്തത്. എന്തിങ്ങനെയല്ല ചെയ്യേണ്ടത്? നിങ്ങളോട് ആരാ പറഞ്ഞത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്? സലാം കിട്ടിയില്ലേ, സംസാരിച്ചില്ലേ, ഇനിയിപ്പൊ ആദ്യം തൊട്ട് നിസ്കരിക്കണ്ടേ? ഞാൻ പറഞ്ഞു, റസൂലിന്റെ ഹദീസ് ഉണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. നിങ്ങളെന്താ അവിടെ? ഏത് നാട്ടുകാരാണ്? ഞങ്ങളൊന്നുമില്ല, ഇന്ന സ്ഥലം കാണാൻ വേണ്ടി ഒന്ന് പോവാണ്, ഞങ്ങൾ ടൂറിസ്റ്റുകളാണ് തൊട്ട് അവിടെ പോയി. കാരണം ഇപ്പൊ ഇവിടെ കേനമിന്റെ പരിപാടി ഉണ്ട്, അതിന് വന്നാന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ അവിടെ തല്ലുള്ളൂ. ഇതാണ് അവസ്ഥ. അല്ലയും അല്ലാണ്ട് റസൂലും എന്താണ് പറഞ്ഞത് എന്നൊരു വിഷയമേ അല്ല. ദീന് കുടികൊണ്ടത് ആവേശത്തിലാണ്. നിസ്കാരത്തിന്റെ കാര്യം അതൊരു പ്രശ്നമല്ല. നിസ്കരിക്കാൻ പറഞ്ഞ പല യുവാക്കളും പറയുന്നത് എന്താ, വസ്ത്രത്തിൽ നജസ് ഉണ്ട്, വസ്ത്രം വൃത്തിയില്ല, നജിസാൻ. അപ്പൊ മൂത്രക്കും പറയില്ലേ ബാങ്ക് കൊടുക്കും, മുസ്ലിമാണ് പോയി നിസ്കരിക്കണം. സ്ഥലം വൃത്തിയില്ലല്ലോ, നിസ്കരിക്കണോ? കുറച്ചു കഴിഞ്ഞിട്ട് നിസ്കരിക്ക. ഇതൊക്കെയാണ്, മതൊരു പ്രശ്നമില്ല. പിന്നെ ആവേശം അങ്ങോട്ട് വരുമ്പോ മുക്തിവാദി ഇസ്ലാമിനെ ചീത്ത വിളിക്കുന്നു, നീ ഇസ്ലാമിനെ ചീത്ത വിളിക്ക, നീ ആരാ എന്നിട്ട് ടോനങ്ങോട്ട് നാല് തെറി, നാല് കുറ്റം പറയല്ലേ, ഓ മുസ്ലിമായി, ഓ സ്വർഗത്തിൽ പോയി. ഇങ്ങനെയുള്ള ആവേശ ജീവികളാണ് എന്നും ഇസ്ലാമിനെ കരിമാറ്റിച്ചിട്ടുള്ളത്, എന്നും മുസ്ലിങ്ങളെ പറയിപ്പിച്ചിട്ടുള്ളത്. ഈ ആവേശ ജീവികളെ ചെയ്യുന്ന ഒരു പണി എന്താറിയോ, ലോകത്ത് ഈ പറഞ്ഞ പുരോഹിത വർഗങ്ങളും പാതാള നായകന്മാരും യുക്തിവാദികളും ചേർന്ന് ഇസ്ലാമിനെ തീവ്രവാദികളാക്കാനും ഇസ്ലാമിനെ തീവ്രവാദവും ഭീകരവാദവുമാക്കാൻ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ അവരുടെ വർത്തമാനത്തിന് പ്രായോഗികമായ തെളിവ് ഇങ്ങനെ ഇവരുണ്ടാക്കി കൊടുക്കും. ഇവരുടെ വിചാരം ഇവരിങ്ങനെ സമുദായത്തെ സംരക്ഷിക്കാനെന്നാണ്. സത്യത്തിൽ അവർ സമുദായത്തെ സംരക്ഷിക്കാണോ ചെയ്യുന്നത്? ഈ പറയുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ ചെയ്യുന്നത് പ്രായോഗിക തലത്തിൽ അംഗീകരിച്ചു കൊടുക്കാണ് ആവേശ ജീവികളായ ആളുകൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആവേശം വേണ്ട. ആവേശം നമ്മുടെ മതത്തിന് ഭൂഷണമല്ല, നമ്മുടെ ആദർശത്തിന് യോജിച്ചതല്ല. വേണ്ടത് പക്വതയും വിവേകവുമാണ്, വിവേകത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ്. ഇനിയുള്ള കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ പ്രതിസന്ധിയിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്, അതേപോലെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കാൻ അതിന്റെ മുമ്പ് ഒരു കാര്യം, മൂന്ന് തരത്തിലുള്ള മുസ്ലിങ്ങളെ ഇനി നമുക്ക് കാണാൻ കഴിയും. മൂന്ന് തരത്തിലുള്ള മുസ്ലിങ്ങളെ, അതിനൊന്നാമത്തെ വിഭാഗം തരെയോ ഏതാറിയോ, സ്വാമിയെ ഷെയ്ഖാണെന്ന് പറയുന്ന വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയും. ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അംശം എന്നിൽ ഉണ്ടെന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വിരുദ്ധ ചേരിയിലിരുന്ന് മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ എതിർത്ത് ആക്രമിക്കാൻ തയ്യാറാവുന്നവരുടെ ചേരിയിൽ നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു അവരിൽ നമ്മൾ രക്ഷിക്കുമാറാകട്ടെ. അത് അള്ളാഹുവിന്റെ ഒരു ഫിൽട്രേഷൻ ആണ്. മുനാഫിഖുകൾ ആ ഭാഗത്തേക്ക് പോവുക തന്നെ ചെയ്യും. ഉദ്യോഗത്തിൽ പട്ടാളക്കാരെ കണ്ടപ്പോഴാണ് അബ്ദുല്ലാഹിബ്നു ഉബൈബ്നു സുലൂൽ 300 ആളെയും കൊണ്ട് മദീനയിലേക്ക് മടങ്ങിയത്.
ആ സമയത്ത് അല്ലാന്റെ റസൂലും സഹാബികളും പാദങ്ങൾ ഉറപ്പിച്ചു നിർത്താൻ പെട്ട പാട് ചെറുതൊന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ എന്തുണ്ടാവും, അവർ മറുചേരിയിലേക്ക് ചേരും, ഒരു പ്രശ്നമില്ല, അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവും. രണ്ടാമതൊരു വിഭാഗം ഉണ്ടാവും, അവർ ഇസ്ലാമിന്റെ എല്ലാ അടയാളങ്ങളും ശരീരത്തിൽ നിന്നും പ്രവൃത്തിയിൽ നിന്നും എടുത്തു കളയും. അവർക്ക് പേടിയാണ്, അവർക്ക് മുസ്ലിമായി ജീവിക്കാൻ പേടിയാണ്. അവര് താടി ഉണ്ടെങ്കിൽ താടി പിടിച്ചു കളയും. പേര് മക്കൾക്ക് പേരിടുമ്പോ ഷിജു, ബിജു, കിജു, മുസ്ലിം, അറബി പേരുകൾ പരമാവധി ഒഴിവാക്കും, കാരണം അറബിയാണെന്ന് അറിയല്ലോ. അങ്ങനെ ഒരു പക്ഷെ ഉള്ളിൽ ഇസ്ലാമിനോട് സ്നേഹം ഉണ്ടാവും. വീട്ടിന്റെ ഉള്ളിൽ ആരും കാണാതെ ഉസ്കരിക്കും, ഖുർആനോതും. അവരങ്ങനെ ഉണ്ടാവും. അവര് പ്രശ്നക്കാരാണ് എന്നല്ല, അവര് സ്വന്തം വിശ്വാസം പുറത്തു പറയാൻ ധൈര്യമില്ലാത്ത, സ്വത്വബോധമില്ലാത്ത ആളുകളാണ്. മൂന്നാമത് ഒരു വിഭാഗവും ഇവിടെ തന്നെ ഉണ്ടാവും, അവരെന്നും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിഭാഗം കാലുകൾ ഉറപ്പിച്ചു നിർത്തിയിട്ട് അല്ലാഹുവിലേക്ക് അവർ ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് സമൂഹ മധ്യത്തിൽ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ് എന്ന് സമൂഹ മധ്യത്തിൽ അവർ പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കും. അവരെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും, ഒന്നും അവർക്ക് അതിന് തടസ്സമില്ല. എന്നിട്ട് അവര് പറയുകയും ചെയ്യും, മുസ്ലിമീൻ, നിങ്ങൾക്ക് എന്നെ കൊല്ലാം, എന്നെ തടവിലിടാം, എന്നെ ബഹിഷ്കരിക്കാം, എന്നെ അറുത്തുകൊല്ലാം, എന്നെ പൗരനല്ല എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ എന്റെ ഈ മുസ്ലിം സത്വബോധം, ഇസ്ലാമിന്റെ എന്റെ ഈ ഇസ്ലാമിക ആദർശം എന്തിനു വേണ്ടിയും ബലികഴിക്കാൻ ഞാൻ തയ്യാറല്ല. നിങ്ങളുടെ മുന്നിൽ ഒരു ധീരുവായി ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ധീരനായ മുസ്ലിമായി മരിച്ചു എന്നതാണ്. ഇന്നനീ മിനൽ മുസ്ലിമീൻ, എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ഞാനൊരു യഥാർത്ഥ മുസ്ലിമാണ് എന്ന് ഏത് ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയും വിളിച്ചു പറയാൻ ധൈര്യമുള്ള ഒരു വിഭാഗവും ഇവിടെ ഉണ്ടാകും. ആ വിഭാഗത്തിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കണം, നമസ്കാരം മുറപോലെ നിർവഹിക്കണം, ജീവിതത്തിൽ സുന്നത്തായ കർമ്മങ്ങൾ ഉണ്ടാകണം, ഖുർആനുമായി അടുപ്പമുണ്ടാകണം, ഇസ്ലാമിന്റെ ആദർശങ്ങൾ മനസ്സിലാക്കണം, ദാവത്തിന്റെ വിജയിൽ സജീവമാകണം. അള്ളാഹു സുബ്ഹാനഹു വതആല മൂന്നാമത് പറയപ്പെട്ട ഈ വിഭാഗത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തു മാറാകട്ടെ. മുനാഫിഖുകളായി ഭീരുക്കളായി മരിച്ചു പോകുന്ന ഹതഭാഗ്യരുടെ കൂട്ടത്തിൽ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ ഉൾപ്പെടുത്താതിരിക്കണം. നിങ്ങളിൽ നിന്ന് പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ അല്ല. ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. ഇവിടെ നിങ്ങൾ കൂടിയിരുന്നത് പോലെ നാളെ നിന്റെ ജന്നത്തിൽ ഫിർദൗസിൽ കൂടിയിരിക്കാനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നീ നൽകണേ അല്ല. അവസാനം നിന്നിലേക്ക് തിരിച്ചു വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ഉച്ചരിച്ചുകൊണ്ട് നിന്നിലേക്ക് മടങ്ങി വരാൻ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ല. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله عليه وعلى اله وصحبه وسلم واخر دعوانا ان الحمد لله رب العالمين سبحان الله وبحمده سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك هذا والله أعلم والسلام عليكم ورحمة الله